മെച്ചമായി അവതരിപ്പിക്കപ്പെടുന്ന പുസ്തകങ്ങളാണ്. ഐ ഹോപ്പ് ഐ എം ഓഡിബിൾ ടു എവരി വൺ, അല്ലേ? എല്ലാവരും കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? യെസ് യെസ് സർ കേൾക്കാമല്ലോ അല്ലേ? യാ, കേക്ക് താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഇപ്പോൾ പലപ്പോഴും പറയുന്നുണ്ടല്ലോ, ഇഫ് യു വാണ്ട് എ ന്യൂ ഐഡിയ റീഡ് എൻ ഓൾഡ് ബുക്ക് എന്നാണ് വളരെ പരിചയ സമ്പന്നരായ വളരെ ജീവിതത്തിന് ഏറ്റവും കൂടുതൽ നല്ല കാഴ്ചപ്പാടുള്ള ഏറ്റവും വലിയൊരു പ്രശസ്തനായിട്ടുള്ള സൈക്കോളജിസ്റ്റ് ഐവാൻ പാവ്ലോവ് പറഞ്ഞിട്ടുണ്ട്, ഇഫ് യു വാണ്ട് എ ന്യൂ ഐഡിയ റീഡ് എൻ ഓൾഡ് ബുക്ക്. ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് ഓൾഡ് ബുക്ക് ആണെങ്കിലും ന്യൂ ബുക്ക് ആണെന്ന് വരികിലും പുസ്തകമാണ് അനുസ്യൂതം ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. ഈ ഒരു തത്വമാണ് എനിക്ക് കാതലായിട്ട് വളരെ അടിസ്ഥാനപരമായിട്ട് നിങ്ങളുടെ മുമ്പിൽ പറയുവാനുള്ളത്. ഇതിനു മുമ്പ് ഈ പുസ്തകത്തിന്റെ ഇത് അവതാരകയെ ഇൻട്രൊഡ്യൂസ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നതിന് മുമ്പായിട്ട് ചില പൊതുവായിട്ടുള്ള നിർദ്ദേശങ്ങൾ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് സുഹൃത്തുക്കൾ. ഇപ്പോ ഇവിടെ ഒരു ഏകദേശം ഒരു ഒരു മണിക്കൂറിന് മുമ്പായിട്ട്, 45 മിനിറ്റോ അല്ലെങ്കിൽ അത് അവതാരികയുടെ ആ ഇതിനനുസരിച്ച്, അതേപോലെ അവര് തയ്യാറെടുത്തിട്ടുള്ള സമയത്തിനനുസൃതമായിട്ട് അവര് ഒരു അവതരിപ്പിക്കും. അതിനുശേഷം ശ്രോതാക്കളുടെ ഫീഡ്ബാക്ക് ഉണ്ട്, പിന്നെ അവതാരികയുടെ മറുപടി, പിന്നെ നന്ദി പ്രകാശനം. ഇങ്ങനെയാണ് ഈ പരിപാടിയുടെ ഓരോരോ, അത് ഇത് തുടർച്ചയായിട്ട് വന്നിരുന്നവർക്ക് എല്ലാവർക്കും അറിയാം. എന്നെങ്കിലും ഞാനത് ഒന്നുകൂടെ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്, ചിലർ എങ്കിലും പുതിയതായിട്ട് വന്നിട്ടുള്ളവരുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ ഇവിടെ ഇരിക്കുന്നവര് മൈക്രോഫോൺ എന്ന് ഓഫ് വെച്ചാൽ, ഈ പ്രത്യേകിച്ച് ഈ അവതരിപ്പിക്കുന്ന സമയത്ത്, ബുക്ക് അവതരിപ്പിക്കുന്ന സമയത്ത് ആ മൈക്രോഫോൺ ഒന്ന് ഓഫ് ചെയ്ത് വെച്ചാൽ വളരെ നന്നായിരിക്കും. ബിക്കോസ് ഒരു ഔട്ട്സൈഡ് ഡിസ്റ്റർബൻസ്, ബാഹ്യ ഈ ശബ്ദങ്ങൾ വിഘ്നമായിട്ട് വരണ്ട എന്ന് കരുതിയിട്ടാണ്. പിന്നെ സ്പോൺസർ ആയിട്ടുള്ള ഒരു, ഞാനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ സ്പോൺസർ, അത് ഒന്ന് നമുക്ക് കാണാം. ഫെറാറി മിനിറ്റ് ഞാൻ ഒന്ന് ഷെയർ ചെയ്തോട്ടെ. ഹിയർ ഈസ് ഇറ്റ്. ക്ഷമിക്കണം, ചെറിയൊരു തടസ്സം. ഇതാ നമ്മൾ ഇവിടെ പുസ്തകം അവതരിപ്പിക്കുവാനായിട്ട് ഇവിടെ സന്നിഹിതയായിട്ടുള്ളത് ശ്രീമതി സ്മിത ബാനു അവർകളാണ്. നേരത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അവര് മലപ്പുറം എടപ്പാൾ സ്വദേശിനിയാണ്. കൂടാതെ ഒരു ലൈഫ് ട്രാൻസ്ഫോർമേഷൻ ട്രെയിനറാണ്. ബേസിക്കലി അവർ ലൈഫ് ട്രാൻസ്ഫോർമേഷൻ ട്രെയിനറാണ്. വ്യക്തികളെ അവരുടെ ചുറ്റുപാടുകളുമായി യോജിപ്പിക്കുവാൻ ഊർജ ശക്തികൾ ഉപയോഗിക്കുന്ന ഒരു ട്രഡീഷണൽ ഏൻഷ്യൻ സമ്പ്രദായമായ ഫെങ് ഷുയി എന്ന സമ്പ്രദായത്തിന്റെ കൺസൾട്ടന്റ് കൂടിയാണ് അവർ. ഒരു ജനറൽ കൗൺസലർ, അതുപോലെ ലോ ഓഫ് അട്രാക്ഷൻ, പേഴ്സണൽ മെന്ററിംഗ് ക്ലാസ്സസ്, പ്രത്യേകിച്ച് ബിസിനസ് സക്സസിനായുള്ള ക്ലാസ്സുകൾ തൻ്റെതായി വിഭാവനം ചെയ്ത രൂപപ്പെടുത്തിയെടുത്ത ക്ലാസ്സുകൾ കഴിഞ്ഞ ഒരു ദശകക്കാലമായി അവർ വളരെയധികം വിജയകരമായി നടത്തിക്കൊണ്ടിരുന്ന ഒരു വളരെ വിജയായിട്ടുള്ള ഒരു 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 വ്യക്തിയാണ് അവര്. പോസിറ്റീവ് കമ്മ്യൂൺ സ്റ്റേറ്റ് വൈസ് ചെയർമാൻ, അതുപോലെ തന്നെ പോസിറ്റീവ് കമ്മ്യൂൺ തൃശൂർ ചാപ്റ്ററിന്റെ സ്ഥാപക അംഗം കൂടിയാണ് ശ്രീമതി സ്മിത ബാനു അവർ. ഇന്ന് നിങ്ങൾക്കായി പരിചയപ്പെടുന്ന പുസ്തകം ജെ ഷെട്ടിയുടെ തിങ്ക് ലൈക്ക് എ മങ്ക് എന്നുള്ള പുസ്തകമാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ഈ പുസ്തകത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, അതിനെക്കുറിച്ച് ഒറ്റ വാചകത്തിൽ പലയിടത്തും പറഞ്ഞിട്ടുള്ളതാണ്, ഇറ്റ് ഇസ് എ ബ്ലെൻഡ് ഓഫ് ഏൻഷ്യൻ്റ് വിസ്ഡം ആൻഡ് പ്രാക്ടിക്കൽ അഡ്വൈസ്. വായനക്കാരെ കൂടുതൽ ഇച്ഛാശക്തിയുള്ള ഒരു ജീവിതം കെട്ടിപ്പടുക്കുവാൻ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കൃതിയാണത്.
ഒരു സന്യാസിയുടെ ആശ്രമ ജീവിത തത്വങ്ങളും ആധുനിക കാലഘട്ടത്തിന്റെ വെല്ലുവിളികളും തമ്മിൽ സമന്വയിപ്പിക്കുന്ന ഒരു പരിശ്രമം ഈ പുസ്തകത്തിന്റെ താളുകളിൽ ഉടനീളമുണ്ട്. അടിസ്ഥാന തത്വങ്ങൾ ഗോ ഗ്രോ ആൻഡ് ഗീവ്, മുന്നോട്ട് പോകുക, വളരുക, മറ്റുള്ളവർക്ക് നൽകാവുന്നത് നൽകുക എന്നുള്ള വലിയൊരു തത്വമാണ് ഈ പുസ്തകത്തിൽ അടങ്ങിയിട്ടുള്ളത്. ഇന്നിവിടെ സന്നിഹിതരായിട്ടുള്ള ഈ പോസിറ്റീവ് കമ്മ്യൂൺ തൃശ്ശൂരിന്റെ സാരഥികളായിട്ടുള്ള സതീഷ് മാസ്റ്റർ ജനറൽ കൺവീനർ, അതുപോലെ പ്രഭാകരൻ സാർ ചെയർമാൻ പോസിറ്റീവ് കമ്മ്യൂൺ തൃശ്ശൂർ ചെയർമാൻ, അതുപോലെ മിസ്റ്റർ സിനേഷ് രാജൻ അവർകൾ, ട്രഷററായിട്ടുള്ള ജിഷ മാഡം, അങ്ങനെ പല സാരഥികളും ഈ ഒരു നമ്മുടെ ഈ വായനോത്സവത്തിന്റെ ചുക്കാൻ പിടിക്കുന്ന സാരഥികൾ എല്ലാവരും ഇവിടെ സന്നിഗ്ധരാണ്. അവരുടെ സാന്നിധ്യത്തിൽ ഞാൻ ഈ പുസ്തകം അവതരിപ്പിക്കുന്ന ഈ അനുവാചകർക്ക് മുമ്പിൽ അവതരിപ്പിക്കുവാനായിട്ട് ശ്രീമതി സ്മിത ബാനു അവർകളെ സസന്തോഷം സഹർഷം ക്ഷണിക്കുകയാണ് മാഡം. താങ്ക് യു നമസ്തേ. ഓ ക്ലിയർ ആണല്ലോ അല്ലേ സർ വോയിസ്? എല്ലാവർക്കും കേൾക്കാവുന്നുണ്ടോ അല്ലേ? ഒന്ന് രണ്ട് പേര് ഒന്ന് തംസ് അപ്പ് കാണിച്ചാൽ അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ സംസാരിക്കുന്നത് ജയശെട്ടിയുടെ ദ തിങ്ക് ലൈക്ക് എ മങ്ക് എന്ന ബുക്കിനെ കുറിച്ചാണ്. ഡിക്സൺ സാറ് വളരെ ചുരുങ്ങിയ വാക്കുകളില് വളരെ വ്യക്തമായിട്ടുള്ള ഒരു പിക്ചർ തന്നെ നമുക്ക് ആ ബുക്കിനെ കുറിച്ച് തന്നു. അപ്പോൾ നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ഓതറെ കുറിച്ചൊന്ന് പറയേണ്ടതുണ്ട്. ജയശെട്ടി ഒരു കഥ പറയുന്ന ഒരാളാണ്, പോഡ്കാസ്റ്ററാണ്. ഒരു 18-ാമത്തെ വയസ്സിലാണ് അദ്ദേഹത്തിന് സന്യാസിയാവുക എന്നൊരു ആഗ്രഹം അയാളിലേക്ക് വരുന്നത്. അപ്പോ ഇവിടെ നമ്മൾ കാണുന്ന ഈ ഒരു ഓതർ എന്ന് പറയുന്നത് ഒരു ലൈഫിലെ ഒരു നല്ല പാട്ടില് ആഘോഷങ്ങളായിട്ട് തുടങ്ങുകയും പിന്നീട് തന്റെ ലക്ഷ്യത്തെ ഒരു സന്യാസ മാർഗത്തിലേക്ക് തിരിച്ചുവിടുകയും പിന്നീട് വീണ്ടും നമ്മളെ യഥാർത്ഥമായ ലോകത്തിലേക്കുള്ള നമ്മളൊക്കെ നയിക്കുന്ന സാധാരണ ലൈഫിലേക്ക് വരികയും ആ രണ്ട് ലൈഫും തമ്മിലുള്ള ഒരു വ്യത്യാസം, അത് എങ്ങനെ നമ്മുടെ വിജയവുമായിട്ട് നമുക്ക് കൊണ്ടുപോവാം എന്നതിനെ കുറിച്ച് പറയുന്ന ഒരു കൃതിയാണ് ഇത്. അപ്പോ 30 വയസ്സിന് താഴെയുള്ള 30 പേരില് 2017 നല്ലൊരു മാറ്റം ഉണ്ടാക്കിയ, സവിശേഷ മാറ്റങ്ങൾ ഉണ്ടാക്കിയ ഒരു വ്യക്തി എന്ന രീതിയില് ഫോർബ്സ് മാസിക അദ്ദേഹത്തെ ലോകത്തിന് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ 500 കോടി കാണികളുള്ള 400-ലേറെ വൈറൽ വീഡിയോകൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു തത്വം എന്ന് പറഞ്ഞാൽ തന്നെ വിജ്ഞാനത്തെ വൈറലാക്കുക എന്ന ഒരു പ്രത്യേക ദാർശനിക ചിന്താഗതിയോട് കൂടിയിട്ടാണ് അദ്ദേഹം ലോകത്തെ കാണുന്നത്. മാത്രമല്ല ലോകത്തിലെ നമ്പർ 1 ഹെൽത്ത് ആൻഡ് വെൽനസ് പോഡ്കാസ്റ്റ് ആയ ഓൺ പർപ്പസ് അദ്ദേഹമാണ് അവതരിപ്പിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഈ ഒരു തിങ്ക് ലൈക്ക് എ മങ്ക് എന്ന് പറയുന്ന ഒരു കൃതിയെ നമുക്കൊരു മോട്ടിവേഷൻ ബുക്കായിട്ടൊന്നും കാണാനായിട്ട് പറ്റില്ല. നമ്മൾ ഇത് വായിക്കുമ്പോൾ, ഒരു പ്രാവശ്യം വായിക്കുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളല്ല രണ്ടാമതൊരിക്കൽ വായിക്കുമ്പോൾ കിട്ടുന്നത്. വളരെ സാവധാനം അറിഞ്ഞുകൊണ്ട് വായിക്കണം. ഇതില് ജയ്ശെട്ടി പറയുന്നുണ്ട് വെള്ളത്തെ ചവച്ചരച്ച് കുടിക്കണം എന്നൊരു വാക്ക് ഈ ബുക്കിൽ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിലെ ഓരോ വരികളും ഓരോ ചാപ്റ്ററുകളും വെള്ളം ചവച്ചരച്ച് എങ്ങനെയാണോ കുടിക്കുന്നത് ആ രീതിയിൽ വായിച്ചാൽ മാത്രമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു സത്ത് അതിൽ നിന്ന് നമുക്ക് കിട്ടുള്ളൂ. ഇതിലൊരു 3 പാർട്ടായിട്ടാണ് ഈ ബുക്കിനെ പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് പാർട്ട് വിമോചനത്തിലേക്ക് ലെറ്റ് ഗോ ആണ്. അതിലെ 4 ചാപ്റ്റേഴ്സ് ആണുള്ളത്. ഒന്ന് സ്വത്ത്, സ്വത്വം എന്ന് പറയുന്നത് നമ്മളെ തിരിച്ചറിയുന്ന ഒരു കാര്യമാണ്. പിന്നീട് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡിനെ കുറിച്ച് പറയുന്നു. പിന്നീട് നമ്മളിൽ എല്ലാവരിലും ഉള്ള ഒരു ഭയത്തെ കുറിച്ചാണ് പറയുന്നത്. പിന്നീടാണ് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് ഈ ബുക്ക് കടന്നു ചെല്ലുന്നത്. രണ്ടാമതായിട്ട് നമ്മൾ വളരുന്ന ഒരു സാഹചര്യത്തെ കുറിച്ചാണ് പറയുന്നത്. അത് നമ്മൾ എന്നൊരു വ്യക്തി എന്ന രീതിയിലല്ല, നമ്മുടെ മാനസികമായ ഒരു തലം ഒരു സന്യാസിയുടെ ചിന്തയിലേക്ക് എങ്ങനെ വളർത്താം എന്ന രീതിയിലേക്കാണ് പോകുന്നത്. അപ്പൊ നമ്മുടെ ലൈഫിന്റെ ഉദ്ദേശത്തെ കുറിച്ചും നമ്മുടെ ദിനചര്യകളെ കുറിച്ചും നമ്മുടെ മനസ്സ് എന്താണെന്നതിനെ കുറിച്ചും നമ്മളിൽ ഉണ്ടാകുന്ന പലതരം ഈഗോകളെ കുറിച്ചുമാണ് ആ ഒരു 2-ാമത്തെ പാർട്ട് ഈ ബുക്ക് പറയുന്നത്. 3-ാമത്തെ പാർട്ട് ഗിവ് ആണ്, നൽകുക എന്ന ഒരു രീതിയിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. അതിലാണ് ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ച്, നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ് ഗ്രാറ്റിറ്റ്യൂഡ്. ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ച് അതിവിശാലമായിട്ട് ജയശ്രീ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഗുണങ്ങളെ കുറിച്ചും അത് എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം എന്നതിനെ കുറിച്ചും, പിന്നീട് റിലേഷൻഷിപ്പിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് ആഴത്തിലുള്ള രീതിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം
നമ്മുടെ ഓരോ പ്രവൃത്തിയും ഒരു സർവീസായി ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് സക്സസിലേക്കും സന്തോഷത്തിലേക്കും പോകുന്നത് എന്നതിനെ കുറിച്ചുമാണ് ജയശെട്ടി ഈ ബുക്കിലൂടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ആമുഖം തന്നെ വളരെയധികം നമ്മളിലേക്ക് കൊണ്ടുതരുന്നുണ്ട്. ഒരു ബുക്ക് തുടങ്ങുന്നതിന് മുൻപ് തന്നെ നമ്മളിലേക്ക് ഒരുപാട് ചിന്തകൾ തരുന്ന ഒരു ആമുഖമാണ് ഇതിനുള്ളത്. അത് ആദ്യം ഈ ബുക്ക് തുടങ്ങിയിരിക്കുന്നത് തന്നെ, നിങ്ങൾക്ക് ഒരു പുതിയ ആശയം വേണോ എങ്കിൽ ഒരു പഴയ പുസ്തകം വായിക്കൂ എന്ന വാക്കിലൂടെയാണ്. അത് തന്നെ നമ്മളതിനെ വളരെ സ്ട്രൈക്ക് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഈ ഒരു ബുക്ക് എന്റെ കയ്യിലെത്താൻ ഉണ്ടായ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോയപ്പോൾ അവരുടെ വീട്ടിൽ നിന്നാണ് ഞാൻ ഈ ഒരു ബുക്ക് കാണുന്നത്. അന്ന് രാത്രി മുഴുവൻ ഞാൻ ഇരുന്നിട്ട് ഈ ബുക്ക് വായിച്ചു. പിറ്റേ ദിവസം ഞാൻ അവരുടെ വീട്ടിൽ നിന്ന് വരുമ്പോൾ തൃശ്ശൂരിൽ നിന്ന് ഞാൻ ഈ ബുക്ക് വാങ്ങിയിട്ടാണ് എൻ്റെ വീട്ടിലേക്ക് വന്നത്. അത്രമാത്രം നമുക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കത് നിർത്താതെ നമുക്ക് ആ ബുക്കിന് ഉപേക്ഷിക്കാൻ കഴിയില്ല എന്നൊരു പ്രത്യേകത കൂടി ഈ ഒരു ബുക്കിനുണ്ട്. അപ്പൊ ജയ്ഷെട്ടി 18-ാമത്തെ വയസ്സിൽ ലണ്ടൻ കാസ് ബിസിനസ് സ്കൂളിൽ കോളേജിലെ ഫസ്റ്റ് ഇയറിൽ പഠിക്കുകയാണ്. അപ്പൊ ഈ ബുക്ക് തുടങ്ങുന്നത് തന്നെ എങ്ങനെയാണ് സന്യാസ ജീവിതത്തിലേക്ക് ജയ്ഷെട്ടി ആകർഷകയായത് എന്ന രീതിയിലാണ്. അപ്പൊ അവിടെ സാധാരണ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഒരുപാട് ആളുകൾ അവിടെ സംസാരിക്കാനൊക്കെ വരാറുണ്ട്. അപ്രാവശ്യം വന്നത് ഒരു സന്യാസിയാണ്. അപ്പോ എല്ലാവരും ജയ്ഷെട്ടിയെ ആ പ്രസംഗം കേൾക്കാനായിട്ട് വിളിച്ചു. പക്ഷെ ജയ്ഷെട്ടി പോവാൻ തയ്യാറായില്ല. അവസാനം പോകുന്നത് ഒരു ബിയർ വാങ്ങി തന്നാൽ വരാം എന്ന, അല്ലെങ്കിൽ ബാറിലേക്ക് പോയാൽ വരാം എന്ന ഒരു ഫ്രണ്ട്സിന്റെ ഉറപ്പിലാണ് ജയ്ഷെട്ടി ആ ഒരു സ്പീച്ച് കേൾക്കാനായിട്ട് പോകുന്നത്. ആ സ്പീച്ചിന് വന്നിരിക്കുന്ന വ്യക്തി നിസ്വാർത്ഥമായ ത്യാഗം എന്ന ഒരു അവസ്ഥയെ കുറിച്ചിട്ടാണ് ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നത്. അപ്പൊ അതിലെ ആ ഒരു ഗസ്റ്റ് പറഞ്ഞ ഒരു വാക്കാണ്, നാം വൃക്ഷങ്ങൾ നടുന്നു പക്ഷെ അവയുടെ നിഴലിൽ ഇരിക്കാം എന്ന് ആലോചിക്കാതെ തന്നെ. ഈ ഒരു ഒറ്റ വാക്കാണ് ജയ്ഷെട്ടിയുടെ മനസ്സിലേക്ക് ആഴത്തിലേക്ക് കടന്നു കയറിയത്. ആ അവിടെ സംസാരിക്കാൻ വന്ന ആ വ്യക്തി പിന്നീട് ജയ്ഷെട്ടിയുടെ ഉള്ളിലേക്ക് കയറുകയും അയാളിലേക്ക് അയാളുടെ ശിഷ്യത്വം സ്വീകരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ആ ഒരൊറ്റ സ്പീച്ച് കൊണ്ട് എത്തിക്കുകയും ചെയ്തു. മാത്രമല്ല ഈ ഒരു വ്യക്തിനെ കുറിച്ച് കൂടുതൽ ഉള്ളിലൊരു എന്താ പറയാ ഒരു ഒരു വേർഡ് എന്താ പറയാ നമുക്ക് ഒരു വ്യക്തിയോട് ഒരു ആരാധന തോന്നും അല്ലെ. അങ്ങനെ തോന്നാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാല്, ഒരു ചെറുപ്പക്കാരനായ ഒരു വ്യക്തി നല്ല കോളേജിൽ പഠിക്കുന്നു, ജോലി കിട്ടണം, അങ്ങനെ ലൈഫ് സെറ്റിൽ ആക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ഈ ഒരു സന്യാസിയെ കാണുമ്പോൾ അദ്ദേഹം മുമ്പ് IITയിൽ പഠിച്ച ഒരു വ്യക്തിയാണെന്നും എല്ലാവരും ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ജീവിതം അയാൾക്ക് ഉണ്ടായിട്ടും എല്ലാവരും നടക്കുന്ന വഴിയിൽ നിന്നും പിന്തിരിഞ്ഞ് വേറൊരു വഴിയിലൂടെ സക്സസ് കണ്ടെത്തിയ വ്യക്തിയാണ് എന്ന ചിന്തയാണ് ഇതിലേക്കുള്ള വല്ലാത്തൊരു ആരാധന ജയ്ഷെട്ടിയിലേക്ക് കൊണ്ടുവരുന്നത്. ജയ്ഷെട്ടിയുടെ മനസ്സിൽ എന്നും ഉണ്ടായിരുന്നു, ഒന്നുമില്ലായ്മയിൽ നിന്ന് എന്തെങ്കിലും ആവുന്ന ഒരു വ്യക്തി, പുൽത്തുമ്പിൽ നിന്നും നക്ഷത്രമാവുന്ന ഒരു വ്യക്തിയെ വല്ലാത്ത ആദരവോട് കൂടിയിട്ടാണ്, ആവേശത്തോട് കൂടിയിട്ടാണ് ജയ്ഷെട്ടി നോക്കുന്നത്. ആ വാക്ക് എന്നെ വല്ലാതെ സ്പർശിച്ച ഒരു വാക്കാണ്, തുമ്പിൽ നിന്നും നക്ഷത്രത്തിലേക്ക് ഉയരുക എന്നുള്ളത്. വളരെ വളരെ നല്ല രീതിയിൽ ഒന്നുമില്ലായ്മയിൽ നിന്ന് ഏറ്റവും ഉന്നതിയിലേക്ക് എത്തുന്ന ആ ഒരു സംഭവത്തെ വളരെ മനോഹരമായിട്ട് പറയാനായിട്ട് ജയ്ഷെട്ടിക്ക് ഇതിൽ കഴിഞ്ഞിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ജീവിതത്തിൽ വിജയിച്ച പല വ്യക്തികളെയും ഈ സന്യാസിയുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കി, എല്ലാ വിജയിക്കും ഒരു സന്തോഷത്തിന്റെ കുറവ് അല്ലെങ്കിൽ അവരനുഭവിക്കുന്ന പരമമായ ആനന്ദം ജയ്ഷെട്ടിക്ക് കാണാൻ പറ്റിയില്ല. പക്ഷെ ഈ മുന്നിൽ നിൽക്കുന്ന വ്യക്തിക്ക് ആ ഒരു പരമമായ ആനന്ദം അനുഭവിക്കുന്നത് ജയ്ഷെട്ടി കണ്ടു. അങ്ങനെയാണ് ജയ്ഷെട്ടി ഒരു സന്യാസ ലൈഫിലേക്ക് എത്തുന്നത്. അന്ന് തന്നെ ഗൗരംഗദാസ് എന്ന് പറയുന്ന ആ ഒരു സന്യാസിയോട് തന്നെ ശിക്ഷനായിട്ട് സ്വീകരിക്കാമോ എന്നുള്ള ചോദ്യവും അദ്ദേഹത്തിന്റെ ആശ്രമത്തിലേക്ക് പോവുകയാണ്. ആശ്രമത്തിലേക്ക് പോകുന്ന രീതിയിലെ കുടുംബം എന്ന ഒരു സംഭവമുണ്ട്, വളരെ പ്രതീക്ഷയോടെ വളർത്തുന്ന അച്ഛനും അമ്മയും ആളുകളും. അപ്പൊ അവരിൽ നിന്നും ഒരു വിടുതൽ വേണം, എങ്കിൽ മാത്രമാണ് തന്റെ ആഗ്രഹത്തിലേക്ക് പോവാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ എല്ലാവരെ പോലെ ഡോക്ടറും എഞ്ചിനീയറും ആവണം എന്ന് ആഗ്രഹിച്ച ഫാമിലിയിൽ നിന്നും ആശ്രമത്തിലേക്കുള്ള ഒരു യാത്ര അത് എത്രമാത്രം കഠിനമായിരുന്നു എന്നും, സ്നേഹബന്ധങ്ങളെ അവരെ ഉപേക്ഷിക്കാതെ തന്നെ അവരെ നിലനിർത്തിക്കൊണ്ട് തന്നെ തന്റെ ആഗ്രഹത്തിലേക്ക് പോയത് എങ്ങനെയാണ് എന്നൊക്കെ വളരെ ഭംഗിയായി തന്നെ ഈ ബുക്കിലെ ജയ്ഷെട്ടി പറയുന്നുണ്ട്. ഈ ഒരു ബുക്കിന്റെ പ്രത്യേകത എന്ന് വെച്ചാല്, ഒരു സാധാരണ മനുഷ്യൻ അയാളുടെ മാനസികമായ സംഘർഷങ്ങൾ അയാൾ എന്തൊക്കെ അനുഭവിച്ചു എന്ന് സ്വന്തം അനുഭവത്തിലൂടെ പറയുന്നതായതുകൊണ്ട് തന്നെ നമുക്ക് വളരെ നല്ല രീതിയിൽ നമ്മളെ സ്വാധീനിക്കുന്ന ഒരു ബുക്ക് കൂടിയിട്ടാണ് ഇത്. നമ്മൾ ഇതിലെ എല്ലാവരും എപ്പോഴും ക്ലാസ്സുകളിലൊക്കെ പറയുന്ന ഒരു സംഭവമുണ്ട്, മനുഷ്യന്റെ മനസ്സും കുരങ്ങന്റെ മനസ്സും എന്ന് പറഞ്ഞിട്ടുള്ള
ഒരു കമ്പാരിസൺ നമ്മൾ നടത്താറുണ്ട്. അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഒരു സന്യാസിയുടെ മനസ്സിലേക്ക് അല്ലെങ്കിൽ ഒരു സന്യാസിയെ പോലെ ചിന്തിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് പറഞ്ഞ് ജയശെട്ടി നമ്മളെ ഈ ബുക്കിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നത്. അപ്പൊ ഒരു കുരങ്ങന്റെ മനസ്സും ഒരു സന്യാസിയുടെ മനസ്സും തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയായിരിക്കുമെന്ന് നിങ്ങൾക്കൊന്ന് പറയാമോ? ഹലോ ഹലോ, ഹലോ. ചോദ്യം എന്താ പറഞ്ഞേ? ആ പരീത് സാർ ഉണ്ട്. കുരങ്ങന്റെ മനസ്സും ഒരു സന്യാസിയുടെ മനസ്സും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്തായിരിക്കുമെന്ന്? കുരങ്ങന്റെ നമ്മളൊക്കെ മനസ്സെന്ന് കുരങ്ങന്റെ പറയുന്നത് മനസ്സുള്ളവരാണ്, സന്യാസിയുടെ ചാഞ്ചാട്ടം ഉള്ളതായിരിക്കും. മനസ്സുള്ളവരാണ്. കുരങ്ങന്റെ മനസ്സ് എപ്പോഴും ചാഞ്ചാട്ടം ഉള്ളതായിരിക്കും, ഒരു കമ്പിൽ നിന്ന് അടുത്ത കമ്പിലേക്ക് ചാടുന്ന പോലെ ആയിരിക്കും. സന്യാസി കുറച്ചുകൂടി ഫോക്കസ്ഡ് ആയിരിക്കും. ഓക്കെ. കൊരങ്ങന്റെ മനസ്സ് എപ്പോഴും, കൊരങ്ങന്റെ ഒരു ക്യാരക്ടർ തന്നെ ഒരിക്കലും ഒതുങ്ങിയിരിക്കില്ല, എപ്പോഴും മെളകിക്കൊണ്ടാണ്. നമ്മുടെ മനസ്സിലേക്ക് നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, എപ്പോഴും നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, നമ്മുടെ അതിന്റെയൊക്കെ പിന്നാലെ പോകുന്നുണ്ട്. പക്ഷെ വിജയത്തിലേക്ക് എത്താനായിട്ട് ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഫോക്കസ് അവിടെ ഉണ്ടാവില്ല, എപ്പോഴും അതിൽ നിന്ന് ചാഞ്ചാടിക്കൊണ്ടേയിരിക്കും. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വേണം. പക്ഷെ ഒരു സന്യാസി എന്ന് പറഞ്ഞാല് വിഷയത്തിലേക്കുള്ള അതിന്റെ അടിവേരുകൾ വരെ പോകുന്ന ഒരു ശ്രദ്ധ സന്യാസിയിൽ ഫോക്കസ്ഡ് ഉണ്ടായിരിക്കും. ആയിരിക്കും. അതെ, ഫോക്കസ്ഡ് ആയിരിക്കും. പിന്നെ വളരെ കുരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയ പോലെ എന്ന് പറയണ്ടേ, ജീവിതം യെസ് അതിന്റെ വില എത്ര മനസ്സിലാവില്ല കുരങ്ങന്. അതെ ആ ഇറിറ്റേറ്റഡ് മൈൻഡ് ആണ്. ഓക്കെ. അപ്പൊ ആ ഒരു കാര്യം പറയുമ്പോൾ നമ്മുടെ ഒരു മാനസികമായ ഒരു അവസ്ഥ എങ്ങനെയാണ് എന്ന് നമുക്ക് ചെക്ക് ചെയ്തുകൊണ്ട് ഒരു സന്യാസിയായി അതുപോലെ ചിന്തിക്കുന്ന രീതിയിലേക്ക് വളർന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അതിൽ നിന്ന് കിട്ടുന്ന ഗുണങ്ങൾ എന്ന് കൂടിയിട്ട് ജയശെട്ടി ഇവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. നമുക്ക് വളരെ ലക്ഷ്യബോധത്തോടെ എപ്പോഴും ഉണർന്നിരിക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് ശ്രദ്ധയോടെ വളരെ സന്തോഷത്തോടെയുള്ള ഓരോ ദിവസവും നമുക്ക് കിട്ടും എന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അതുപോലെ നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യങ്ങളും സന്യാസിയുടെ മനസ്സുള്ളവരാണ് എന്നെ ബാധിക്കുന്നില്ല. എപ്പോഴും ഊർജം വളരെ ഭംഗിയായിട്ട് നമ്മുടെ ഗുണത്തിന് വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത്. നമ്മളിലൊക്കെ പല നല്ല രീതിയിലുള്ള എനർജി ഉണ്ട്, പക്ഷെ നമ്മുടെ എല്ലാ എനർജിയും നമുക്ക് ആവശ്യമായതിലേക്ക് മാത്രമാണ് ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ പറയാനായിട്ട് പറ്റില്ല. പല രീതിയിലായിരിക്കും അതിന്റെ എനർജി ഉണ്ടായിരിക്കുക. പിന്നെ അതുപോലെ തന്നെ ആത്മനിയന്ത്രണത്തിന്റെ അത്യാവശ്യം എന്താണ് എന്നതിനെ കുറിച്ചും ഒരു സന്യാസിയുടെ മൈൻഡുള്ള ഒരാൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. അപ്പൊ ഇതില് ഒരുപാട് ആക്ടിവിറ്റീസ് ആണ് ഓരോ ചാപ്റ്ററിലും കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാം നമ്മുടെ ബ്രീത്തുമായിട്ട് കണക്റ്റഡ് ആണ്. നമ്മളുടെ ചിന്തകളെ നിയന്ത്രിക്കാൻ കഴിയുന്നത് നമ്മുടെ ശ്വാസത്തിനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് തുടങ്ങുന്നത്. ജയ്ഷെട്ടി ആശ്രമത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെ കാണുന്നത് ഒരു കുട്ടി ക്ലാസ് എടുക്കുന്നതാണ്. ഒരു 10 വയസ്സിൽ കൂടുതൽ ആ കുട്ടിക്കില്ല. ആ കുട്ടി മറ്റുള്ള സന്യാസിമാരെ പഠിപ്പിക്കുകയാണ്. അപ്പോ ജയ്ഷെട്ടി ചോദിച്ചു എന്താണ് പഠിപ്പിക്കുന്നത് എന്ന്. അപ്പൊ ഈ കുട്ടി പറഞ്ഞു, നിങ്ങൾ എന്താണ് ആദ്യമായിട്ട് ബാലപാഠമായിട്ട് സ്കൂളിൽ നിന്നും പഠിച്ചത്? അപ്പൊ ജയ്ഷെട്ടി പറഞ്ഞു, ഞാൻ അക്കങ്ങളും അക്ഷരങ്ങളുമാണ് പഠിച്ചത്. അപ്പൊ ഈ കുഞ്ഞെ ജയ്ഷെട്ടിയോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഞാൻ ഇവരെ പഠിപ്പിക്കുന്നത് അവരുടെ ശ്വാസത്തെ കുറിച്ചാണ്, ശ്വസനമാണ് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ ഈ ശ്വസനം എന്താണ് എന്ന് പറഞ്ഞപ്പോൾ ഈ കുട്ടി പറയാണ്, എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാകുന്ന ഏക കാര്യം നിങ്ങളുടെ ശ്വസനം മാത്രമാണ്. നിങ്ങളുടെ കൂടെയുള്ള അമ്മയും അച്ഛനും അല്ലെങ്കിൽ എല്ലാ റിലേറ്റീവ്സും നിങ്ങളുടെ സ്വപ്നങ്ങളും എല്ലാം നിങ്ങളെ വിട്ടുപോയാലും നിങ്ങളുടെ കൂടെ നിങ്ങളുടെ മരണം വരെ നിങ്ങളുടെ കൂടെ ഉണ്ടാകുന്ന ഏക ഒന്ന് നിങ്ങളുടെ ശ്വസനമാണ്. അത് മാത്രമല്ല, ഇത്ര കൂടി പറഞ്ഞു, നമുക്ക് ഒരു ദേഷ്യം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ നിലനിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് നമ്മൾ മാറുമ്പോൾ എന്തിലാണ് നമ്മളിൽ മാറ്റം ഉണ്ടാക്കുന്നത് എന്ന്. ഒരു ദേഷ്യം വരുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ദേഷ്യം വരുന്നുണ്ട് എന്ന് അറിയുന്നത്? ആരെങ്കിലും ബ്രീത്തിങ്ങിൽ പറയൂ. വ്യത്യാസം വരും, ശ്വസനത്തിലെ എന്താ വ്യത്യാസം വിനീതാ മാം? വരും, ബ്രീത്തിങ്ങിൽ വ്യത്യാസം വരും, അല്ലെങ്കിൽ ബ്രീത്തിങ്ങിലെ വ്യത്യാസം വരും. അപ്പൊ നമുക്ക് സന്തോഷം വരുമ്പോഴോ? കുറയും അതിന്റെ ആ സ്പീഡ്. അതെങ്ങനെയാ സന്തോഷം നമ്മൾ അറിയുന്നത്? സന്തോഷം വളരെ എക്സൈറ്റഡ് ആവുമ്പോ എങ്ങനെയാ അറിയാ? കാമാവാണോ? അപ്പോഴും നമ്മൾ ശ്വാസത്തിലൂടെ തന്നെയല്ലേ, നമ്മുടെ ബ്രീത്തിങ്ങിൽ വ്യത്യാസം ഉണ്ടാവില്ലേ? യെസ്. ഇവിടെ പറയുന്നത്
നമ്മൾ ഓരോ വികാരവും അനുഭവിക്കുന്നത് നമ്മുടെ ശ്വസനത്തിലൂടെ, നമ്മുടെ ശ്വാസത്തിലൂടെയാണ് എന്നാണ് പറയുന്നത്. ആ ശ്വാസത്തെ നിയന്ത്രിക്കാൻ പഠിച്ചാൽ നമുക്ക് നമ്മുടെ എല്ലാ വികാരങ്ങളെയും നമുക്ക് നിയന്ത്രിക്കാനായിട്ട് കഴിയുമെന്നാണ് പറയുന്നത്. അപ്പോ ജയ്ഷെട്ടി പറയാണ്, ഈ 10 വയസ്സുള്ള ഈ കുഞ്ഞിൽ നിന്ന് ജീവിതത്തിലെ പ്രാഥമികമായ ഒരു പാഠം ഞാൻ അവിടെ ആശ്രമത്തിൽ എത്തിയ ഉടനെ തന്നെ പഠിച്ചു കഴിഞ്ഞു എന്നാണ് പറയുന്നത്. ഒരു ഡിഗ്രിയൊക്കെ കഴിഞ്ഞിട്ടാണ് ചെല്ലുന്നത് എങ്കിൽ പോലും ജീവിതത്തിന്റെ ഒരു പ്രാഥമിക പാഠം ജയ്ഷെട്ടിയെ പഠിപ്പിക്കുന്നത് ഈ 10 വയസ്സായ കുട്ടിയാണ്. നമ്മുടെ ശ്വസനത്തെ നമ്മുടെ നിയന്ത്രണത്തിലാക്കുന്നതോടുകൂടി ഏതൊരു വികാരത്തെയും നമ്മളെയും നമുക്ക് നിയന്ത്രണത്തിലാക്കാൻ പറ്റും എന്നതിനെ കുറിച്ച്. അപ്പൊ അതിലെ ഫസ്റ്റ് ചാപ്റ്റർ പറയുന്നത് നമ്മളെ കുറിച്ചാണ്, നമ്മുടെ സ്വത്വം എന്ന് പറയുന്ന ഒരു സംഭവത്തെ കുറിച്ചാണ്. അപ്പൊ അവിടെ പറയുന്നത്, ഞാൻ എന്നെ കുറിച്ച് എന്ത് ചിന്തിക്കുന്നുവോ അതല്ല ഞാൻ, എന്നെ കുറിച്ച് നിങ്ങൾ എന്ത് ചിന്തിക്കുന്നുവോ അതല്ല ഞാൻ, എന്നെ കുറിച്ച് നിങ്ങളും ഞാനും ചിന്തിക്കുന്നതാണ് ഞാൻ. എത്ര പേര് ഇതിനോട് അനുകൂലിക്കുന്നുണ്ട്? ഇത് വായിച്ചപ്പോൾ ഇത് ഞാൻ 2-3 പ്രാവശ്യം ഞാനൊന്ന് റിപ്പീറ്റ് ചെയ്ത് ഈ സെന്റൻസ് വായിച്ചു. എന്നെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നതല്ല ഞാൻ, എന്നെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നതുമല്ല ഞാൻ, എന്നെ കുറിച്ച് ഞാനും നിങ്ങളും ചിന്തിക്കുന്നതാണ് ഞാൻ. പറയാമോ? ഇതിൽ മൂന്നെണ്ണത്തിൽ ഏതാണെന്നാണോ? ഏതാണ് ഏതാണ് ഇതില് എന്നെ കുറിച്ച് ഞാനും നിങ്ങളും ചിന്തിക്കുന്നതാണ് ഞാൻ എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോന്ന്? കുറച്ചൊക്കെ കുറച്ചൊക്കെ പരിധി സാറിനൊന്നും പറയാനില്ലേ? ശരിക്കും ഒന്നും കൂടിയും ഒന്ന് ആഴത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മളെ കുറിച്ച് ഒന്നുകൂടി ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ ചിന്തകള് അല്ലെങ്കിൽ നമ്മൾ എന്ന് രൂപപ്പെട്ടിരിക്കുന്നത് മറ്റുള്ളവർ നമ്മളെ കുറിച്ച് എന്താണ് പറയുന്നത് എന്നതിനെ കുറിച്ചുള്ള നമ്മുടെ ചിന്തയാണ്. ഇപ്പോ ഞാൻ വളരെ പോസിറ്റീവ് ആണ് എന്ന് ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ പലപ്പോഴും ഞാൻ വളരെ പോസിറ്റീവായ പേഴ്സൺ ആണ് എന്ന് മറ്റുള്ളവര് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ടായിരിക്കും. എന്നെ കുറിച്ച് ഞാൻ മാത്രം ചിന്തിക്കുന്നത്, ആ ചിന്തകൾ എങ്ങനെയാണ് വന്നത്? പോയാൽ നമ്മുടെ ബുക്കിൽ നിന്ന് പോവും. ബട്ട് ഈ ബുക്ക് തുടങ്ങുന്നത് ഇങ്ങനെയാണ്, നമ്മളെ കുറിച്ച് മറ്റൊരാൾ എന്ത് ചിന്തിക്കുന്നു എന്ന നമ്മുടെ തിരിച്ചറിവാണ് നമ്മൾ എന്ന് പറയുന്ന ഒരു വ്യക്തിയായിട്ട് നമ്മൾ കാണുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഒരു ഒരു എക്സാമ്പിളിലൂടെയാണ് നമ്മൾ ഓരോ ഭാവങ്ങൾ അഭിനയിച്ച് തീർക്കുകയാണ് എന്ന് ജയ്ഷെട്ടി പറയുന്നത്. 3 തവണ ഓസ്കാർ അവാർഡ് നേടിയ ഏക നടനായ ഡാനിയൽ ഡേ ലൂയിസ് അദ്ദേഹം അഭിനയിക്കുന്നത് ഓരോ കഥാപാത്രങ്ങളായിട്ട് മുൻപേ തന്നെ ജീവിച്ചിട്ടാണ്. ഒരു അറവുകാരന്റെ ഒരു റോള് ചെയ്യുകയാണെങ്കിൽ ആ വേഷത്തിൽ ആ ജോലി ചെയ്തുകൊണ്ട് ആ അയാളായിട്ട് മാറും. എന്നിട്ട് എന്നിട്ടാണ് അയാള് ആ ഫിലിം അഭിനയിക്കുന്നത്. അപ്പൊ ഇതിന് ഡേ ലൂയിസ് മെത്തേഡ് ആക്ടിങ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തിലെല്ലാം നമ്മളെല്ലാവരും ഇത്തരത്തിലുള്ള ഒരു ആക്ടിങ് ആണ് ചെയ്യുന്നത് എന്നാണ് ജയ്ഷെട്ടി പറഞ്ഞിട്ടാണ് നമ്മളുടെ മനസ്സിനെ തുറക്കുന്നത്. നമ്മളിപ്പോ ഒരു ഭാര്യ എന്ന നിലയില് ആ ഒരു വേഷത്തെ നമ്മൾ അടി തീർക്കാണ്. നമ്മുടെ ഒരു ഓഫീസില് നമ്മുടെ ഒരു പോസ്റ്റ് എന്താണെങ്കിൽ ആ വേഷത്തിൽ നമ്മൾ അതിനെ അടി തീർക്കാണ്. നമ്മളൊരു അച്ഛൻ എന്ന നിലയില്, ഭർത്താവ് എന്ന നിലയില്, സഹോദരൻ എന്ന നിലയില് നമ്മൾ ആ വേഷത്തിലേക്ക് ഭാവപകർച്ച നടത്തിയിട്ട് നമ്മൾ അതിനെ അടി തീർക്കുന്നതാണ് നമ്മുടെ ലൈഫ്. പക്ഷെ യഥാർത്ഥത്തിലുള്ള നമ്മളെന്നെ കണ്ടെത്താനായിട്ട് ആരും ശ്രമിക്കുന്നില്ല. കിട്ടിയ വേഷങ്ങളിൽ ആടി തിമർത്ത് അതിലൂടെ പോകുന്നു. അവസാനം തിരിച്ചറിയുന്ന സമയത്ത്, ഞാൻ ഇതല്ല എന്ന് തിരിച്ചറിയുന്ന സമയത്താണ് നമ്മളിലേക്ക് വല്ലാത്ത നിരാശയും എല്ലാം ഉണ്ടാകുന്നത് എന്നതാണ് ജയ്ഷെട്ടി ആദ്യം നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്താണ് എന്ന് തിരിച്ചറിയണം എന്നതാണ് പറയുന്നത്. അപ്പൊ അതിനൊരു എക്സാമ്പിൾ പറയുന്നത്, ആശ്രമത്തിൽ വെച്ചിട്ട് ജയ്ഷെട്ടിനെ ഒരു സ്റ്റോർ റൂമിലേക്ക് കൊണ്ടുപോയി ഒരു പൊടി പിടിച്ച ഒരു മിററിന്റെ മുന്നിൽ നിർത്തിയിട്ട് ജയ്ഷെട്ടിയോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഇപ്പോൾ എന്താണ് കാണുന്നത്? ഒന്നും വ്യക്തമല്ല, ഞാനൊന്നും കാണുന്നില്ല എന്ന് പറഞ്ഞു. ആ കണ്ണാടി തുടച്ചു മാറ്റിയപ്പോ വളരെ വ്യക്തമായിട്ട് ജയ്ഷെട്ടിനെ കാണാൻ പറ്റി. അപ്പൊ ആശ്രമത്തിൽ നിന്നും പറഞ്ഞു, ഇതുപോലെയാണ് ഓരോ മനുഷ്യരും നമ്മുടെ സ്വത്ത്, നമ്മൾ എന്താണ് എന്നുള്ള ഒരു കാര്യത്തെ ഇതുപോലെ പൊടി പിടിച്ചു കിടക്കുകയാണ്. ആ പൊടിയെ തുടച്ചു മാറ്റിയാൽ മാത്രമാണ് റിയൽ ആയിട്ടുള്ള നമ്മൾ എന്താണ് എന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന്. അവിടെയാണ് നമ്മുടെ മൂല്യങ്ങളെ നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റുക. നമ്മൾ എന്താണ് എന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രമാണ് നമ്മുടെ മൂല്യങ്ങൾ കാണുക. ഓരോ വ്യക്തിക്കും അവരവരുടേതായ മൂല്യങ്ങളിലെ വ്യത്യാസമുണ്ട്, എല്ലാവർക്കും ഒരേ മൂല്യങ്ങളായിരിക്കില്ല. അപ്പൊ ആദ്യം
നമ്മുടെ ഓരോരുത്തരുടെയും മൂല്യം എന്താണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം എന്നതിനെ കുറിച്ചാണ് ആദ്യത്തെ ഒരു ചാപ്റ്ററിലെ പറയുന്നത്. അത് തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. അപ്പൊ നമ്മള് നമ്മുടെ മൂല്യം ഇപ്പൊ സത്യസന്ധതയാണ്, വിശ്വസ്തതയാണ് എന്നൊക്കെ നമ്മുടെ മൂല്യങ്ങളെ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാല് നമ്മുടെ ഓരോ പ്രവൃത്തിയും ആ വാല്യൂസുമായിട്ട്, നമ്മുടെ കോർ വാല്യൂസുമായിട്ട് ഒത്തുപോകുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. വളരെ ചെറിയ കാര്യങ്ങളിലൂടെ നമ്മുടെ ഓരോ കാര്യത്തെയും ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് ഈ ഇരുമ്പിനെ തീയിലിട്ട് പഴുപ്പിക്കുന്ന പോലെ അല്ലെങ്കിൽ സ്വർണത്തെ ശുദ്ധീകരിക്കുന്നത് പോലെ ഓരോ ആക്ടിവിറ്റിയിലൂടെ ശുദ്ധമാക്കിക്കൊണ്ടാണ് നമ്മുടെ ഈ ബുക്ക് കടന്നു പോകുന്നത്. അപ്പൊ ഉയർന്ന മൂല്യങ്ങൾ എന്ന് പറയാനായിട്ട് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഭയമില്ലായ്ക, മനസ്സിന്റെ ശുദ്ധത, സത്യസന്ധത, മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കൽ, സഹജീവികളോടുള്ള അനുകമ്പം, നമ്മുടെ ത്യാഗ മനോഭാവം, ദേഷ്യമില്ലാത്ത അവസ്ഥ, ഇതൊക്കെ നമ്മുടെ ഉയർന്ന മൂല്യങ്ങളാണ്, ഒരു മനുഷ്യന് വേണ്ട ഉയർന്ന മൂല്യങ്ങളാണ്. പക്ഷെ നമ്മളെ താഴേക്ക് വലിക്കുന്ന വെറും 6 കാര്യങ്ങളെ നമ്മളിലുള്ളൂ. അത് ഒന്ന് ആർത്തിയാണ്, പിന്നെ എന്തിനോടെങ്കിലുമുള്ള അമിതമായ ആസക്തിയാണ്, പിന്നെ ദേഷ്യമാണ്, പിന്നെ നമ്മളിലുള്ള ഈഗോ ആണ്, പിന്നെ അസൂയയാണ്, പിന്നെ മതിഭ്രമമാണ്, നമ്മൾ അറിയാതെയുള്ള ഒരു ഭ്രമം. അപ്പൊ ഈ 6 കാര്യങ്ങൾ മാത്രമാണ് ഒരു മനുഷ്യനെ താഴോട്ട് വലിക്കാനുള്ള കാരണങ്ങൾ. പക്ഷെ ഉയർന്ന മൂല്യങ്ങൾ അവനെ മുകളിലേക്ക് ഉയർത്താനുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്കുണ്ട്. പക്ഷെ താഴേക്ക് വീഴാൻ തുടങ്ങിക്കഴിഞ്ഞാല് ഇവയ്ക്ക് നമ്മൾ ഒരു താഴ്ന്ന മൂല്യത്തിന് ഇട കൊടുത്തു കഴിഞ്ഞാല് അത് നമ്മളെ വളരെ പെട്ടെന്ന് തന്നെ, വളരെ ഫാസ്റ്റ് ആയി തന്നെ കീഴ്പ്പെടുത്തും എന്നതിനെ കുറിച്ചാണ് ജയശെട്ടി നമ്മളോട് പറഞ്ഞു തരുന്നത്. അടുത്ത രണ്ടാമത്തെ ചാപ്റ്റർ പറയുന്നത് നമ്മുടെ നെഗറ്റീവ് മനോഭാവങ്ങളെ കുറിച്ചാണ്. നെഗറ്റീവ് മനോഭാവങ്ങൾ മനസ്സിന്റെ അർബുദങ്ങളാണ് എന്നാണ് ജയശെട്ടി പറയുന്നത്. ഈ നെഗറ്റീവ് മനോഭാവത്തെ എങ്ങനെയാണ് നമുക്ക്, നെഗറ്റീവ് മനോഭാവമാണ് ഒരാൾക്ക് ഉള്ളത് അല്ലെങ്കിൽ എന്തായിരിക്കും ഒരു നെഗറ്റീവ് മനോഭാവം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്ന് പറയാമോ? ഹലോ, ഇതൊരു മോട്ടിവേഷൻ ബുക്ക് അല്ല, നമ്മുടെ മനസ്സിനെ കുറിച്ചും നമ്മളെ കുറിച്ചും ആഴത്തിൽ പഠിക്കുന്ന ഒരു ബുക്കാണ്. നല്ല കാര്യങ്ങളല്ലാത്ത ചിന്തകളാണോ നെഗറ്റീവ് മനോഭാവം? നല്ല കാര്യങ്ങൾ അല്ലാത്ത ചിന്തകൾ, നമുക്ക് ഇഷ്ടമില്ലാത്ത നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് കേൾക്കുന്നത് എന്തായിരിക്കും മാം? എങ്ങനെ? നമുക്ക് ഇഷ്ടമില്ലാതെ നമ്മൾ പറയില്ല ഭയങ്കര നെഗറ്റീവ് ആണ് എന്ന് പറയൂലേ, ആ അത് എന്തായിരിക്കും? അത് നെഗറ്റീവ് കൺഫ്യൂഷൻ ആവണം. നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ, യാ, അത് ടു നെഗറ്റീവ് ഫൈൻഡ് തന്നെ. റോങ് ഇൻ എവരി ആക്ഷൻ. ഓക്കെ, നമ്മൾ എല്ലാറ്റിലും എന്തെങ്കിലുമൊക്കെ തെറ്റ് കണ്ടുപിടിക്കുക. നമ്മൾ 3 കാര്യങ്ങളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. മനസ്സിന്റെ അർബുദങ്ങളാണ് എന്ന് പറയുന്നത്, മറ്റൊരാളുമായിട്ട് കമ്പയർ ചെയ്യുന്നത്, പരാതികൾ പറയുന്നത്, വിമർശിക്കുന്നത്, ഈ 3 കാര്യങ്ങൾ മനസ്സിന്റെ അർബുദങ്ങളാണ്. അത് നമ്മളിലേക്ക് എത്തിക്കഴിഞ്ഞാല് നമ്മളതിനെ അത് പതുക്കെ പതുക്കെ നമ്മളെ കാർന്നു തിന്നാനായിട്ട് തുടങ്ങും എന്നാണ് പറയുന്നത്. അപ്പൊ ഈ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് നമ്മളിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് ഒരു ആക്ടിവിറ്റി ജയശെട്ടി പറയുന്നുണ്ട്. നാം പറയുകയോ ചിന്തിക്കുകയോ ചെയ്യുന്ന ഓരോ വിമർശനവും എഴുതി വെക്കുക, എന്നിട്ട് അതിനു നേരെ 10 നല്ല ഗുണങ്ങൾ ആ വ്യക്തിയെ കുറിച്ച് എഴുതുക. വ്യക്തമായോ? നമ്മള് പറയുകയോ ചിന്തിക്കുകയോ ചെയ്യുന്ന ഓരോ വിമർശനവും എഴുതി വെക്കുക, അതിനു നേരെ 10 നല്ല ഗുണങ്ങൾ അയാളെ കുറിച്ചുള്ളത് കൂടി എഴുതി വെക്കുക. ഇവിടെ എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്? ഇത് അവർക്ക് വേണ്ടിയിട്ടല്ല, നമുക്ക് വേണ്ടി തന്നെയാണ്. കാരണം ഒരാളെ വിമർശിക്കുമ്പോൾ നാം ഒരിക്കലും നമ്മളിലുള്ള തെറ്റുകൾ കാണാറില്ല. പക്ഷെ നമ്മൾ ഒരാളെ കുറിച്ച് നല്ല കാര്യങ്ങൾ എഴുതുമ്പോൾ അതിലൂടെ നമ്മളിലുള്ള നല്ല ഗുണങ്ങളാണ് നമ്മൾ കാണാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോഴാണ് നമ്മൾ എന്താണ്, നമ്മളിൽ എത്രമാത്രം ഗുണങ്ങളുണ്ട്, നമ്മൾ എത്രമാത്രം ക്വാളിറ്റി ഉള്ള പീപ്പിൾ ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. ഈ നെഗറ്റീവ് മനോഭാവം എന്ന് പറയുന്നത് ഒരു വ്യക്തിയിൽ മാത്രമുള്ളതല്ല, അത് എല്ലായിടത്തും ഉള്ളതാണ്, എല്ലാ വ്യക്തികളിലും ഉള്ളതാണ്. ഈ നെഗറ്റീവ് മനോഭാവം ഒരാളിൽ ഉടലെടുക്കുന്നത് നമുക്ക് ഒരു വ്യക്തിക്ക് വൈകാരികമായ അടിസ്ഥാനമായ 3 ആവശ്യങ്ങളാണുള്ളത്. ഒന്ന് സമാധാനമാണ്, ഒന്ന് സ്നേഹമാണ്, ഒന്ന് മനസ്സിലാക്കലാണ്. ശരിയാണോ? നമ്മുടെ ഏറ്റവും പ്രാഥമികമായ വൈകാരിക ആവശ്യങ്ങൾ ഇതാണോ? ആരും മറുപടി പറയുന്നില്ലല്ലോ. ഹലോ, ഒന്നുകൂടി പറഞ്ഞുതരാം എന്താണ്?
നമ്മുടെ മൂന്ന് വൈകാരികമായ ആവശ്യങ്ങൾ, പ്രാഥമികമായ വൈകാരിക ആവശ്യങ്ങൾ, സ്നേഹം ഉണ്ട്. സ്നേഹമാണ്. സ്നേഹമാണ്. പിന്നെന്താ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത്? റെക്കഗ്നിഷൻ, റെക്കഗ്നിഷൻ. റെക്കഗ്നേഷൻ ആണ്. സപ്പോർട്ട്, ലവ്, റെക്കഗ്നിഷൻ, സപ്പോർട്ട്, സപ്പോർട്ട്. ഇനി ഓക്കെ, കെയർ, കെയർ. കെയർ. ഓക്കെ, ടു ലിസണസ് ഓക്കെ. ഇതെല്ലാം നമുക്ക് ആവശ്യമാണ്. പക്ഷെ പ്രാഥമികമായ ആവശ്യം എന്ന് പറയുന്നത് സമാധാനവും സ്നേഹവും മനസ്സിലാക്കലുമാണ്. ഈ മൂന്ന് കാര്യത്തിന് ഭീഷണിയാണ് എന്ന് തോന്നുമ്പോഴാണ് നമ്മളിലേക്ക് നെഗറ്റീവ് ചിന്താഗതി വരുന്നത്. നമ്മളോടുള്ള സ്നേഹം നഷ്ടപ്പെടുന്നു എന്ന ഒരു പേടി, നമ്മളിലേക്കുള്ള സമാധാനം നഷ്ടപ്പെടുമോ എന്ന പേടി, എന്നെ മനസ്സിലാക്കുന്നില്ലേ എന്ന പേടി, അങ്ങനെയുള്ള മൂന്ന് കാര്യങ്ങളിലുള്ള ഏറ്റക്കുറച്ചിലുകളാണ് ഒരു വ്യക്തിയെ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉള്ള ആളാക്കി മാറ്റുന്നത്. അപ്പൊ ഈ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് പിന്തിരിഞ്ഞ് മാറി നിൽക്കാനായിട്ട് പറ്റുന്നതാണ് ജയ് ഷെട്ടി പറയുന്നത്. അതിന്റെ കൂടെ നമ്മൾ പോവേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. നമ്മൾ അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തെ നമ്മൾ ചെന്ന് പെടുകയാണെങ്കിൽ നമ്മളൊരു നിഷ്പക്ഷ നിരീക്ഷകനാവുക, മാറി നിന്നുകൊണ്ട് അതിൽ അഭിപ്രായമോ ഒന്നുമില്ലാതെ അതിനെ നിരീക്ഷിക്കുക. നമ്മൾ അതിനെക്കുറിച്ച് ഒന്നും പറയേണ്ടതില്ല, നമ്മുടെ അഭിപ്രായങ്ങൾ ഒന്നും കൊടുക്കേണ്ടതില്ല. പിന്നെ പതുക്കെ ആ സിറ്റുവേഷനിൽ നിന്ന് പുറത്തേക്ക് പോവുക, ബാക്കിലേക്ക് പോവുക, അതിനെ വിട്ടുകൊടുക്കുക. അപ്പൊ ജയ് ഷെട്ടി പറയുന്ന ഒരു സംഭവമുണ്ട്, വളരെ നമ്മുടെ ലൈഫിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ സത്യമായ ഒരു കാര്യമാണ്. നമ്മുടെ ചുറ്റും നിൽക്കുന്ന 5 പേരെ എടുത്തു കഴിഞ്ഞാൽ, അവരുടെ ഒരു രീതികൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് എന്ന് പറയാനായിട്ട് പറ്റുമെന്നാണ് ജയ് ഷെട്ടി പറയുന്നത്. ആ 5 ആള് എന്തിനെ കുറിച്ച് സംസാരിക്കുന്നവോ, അവരെന്താണ് ചിന്തിക്കുന്നത്, അതിന്റെ ആകെത്തുകയായിരിക്കും നമ്മൾ. അപ്പൊ നിങ്ങളുടെ ചുറ്റുമുള്ള ഒരു 5 ആളുകളെ കുറിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്നുള്ളത്. നമ്മുടെ ചുറ്റും നിൽക്കുന്ന ആളുകൾ നമ്മളെ സ്വാധീനിക്കാറുണ്ടോ? ഉണ്ട് അല്ലെ. അപ്പൊ നമ്മുടെ അത് നെഗറ്റീവായ ആളുകളാണ് നമ്മുടെ ചുറ്റും നിൽക്കുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മളിലേക്കും ഈ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ നമ്മുടെ ചുറ്റും നിൽക്കുന്ന ആളുകൾ എങ്ങനെയായിരിക്കണം എന്നതിന് അനുസരിച്ചിട്ടാണ് നമ്മുടെ ഉള്ളിലുള്ള നിഷേധാത്മകമായ ചിന്തകളിലെ മാറ്റം ഉണ്ടാകുന്നത്. നമ്മുടെ മനസ്സിലെ ദേഷ്യമോ ഉത്കണ്ഠയോ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ചുറ്റിക്കിടന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്നൊരു മോചനം ഉണ്ടാവാനുള്ള ഒരു കാര്യമില്ല. അപ്പൊ ഇവിടെ ജയ് ഷെട്ടി പറഞ്ഞ എന്നെ വളരെ ആകർഷിച്ച ഒരു സംഭവമാണ് ജയ് ഷെട്ടി ഫ്രീഡം എന്ന് പറയുന്നുണ്ട് ഇവിടെ. എന്താണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഫ്രീഡം? ഈ ഫ്രീഡം എന്ന വാക്കുകൊണ്ട് നമ്മളൊക്കെ എന്താണ് ചിന്തിക്കുന്നത്? എന്താണ് ഫ്രീഡം? നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങള് മറ്റൊരാളുടെ ഇതുകളൊന്നുമില്ലാതെ ഫ്രീ ആയിട്ട് ചെയ്യാം. നമുക്ക് ചെയ്യാൻ ഉള്ള കാര്യങ്ങള് മറ്റൊരാളുടെ തടസ്സമില്ലാതെ ചെയ്യുക എന്നുള്ളത് അല്ലെ. നമ്മൾ എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് ഫ്രീഡം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ളത് എന്തും ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യമാണ് ഫ്രീഡം എന്നാണ്. പക്ഷെ ഫ്രീഡം ടു ഗ്രോ, ഓക്കെ, വളരാനുള്ള ഫ്രീഡം. അപ്പൊ ഇവിടെ വളരെ മനോഹരമായിട്ട് ജയ് ഷെട്ടി പറയുന്നുണ്ട്, നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നിന്നും വിട്ടുപോരുക എന്നുള്ളതാണ് ഫ്രീഡം എന്നാണ് ഇവിടെ ജയ് ഷെട്ടി പറയുന്നത്. ഇതും എന്നെ ഒന്ന് ചിന്തിപ്പിച്ചിട്ടുള്ള, ഈ ബുക്കിൽ എന്നെ ആകർഷിച്ച ഒരു കാര്യമാണ്, നമുക്ക് വേണ്ടാത്ത കാര്യങ്ങളിൽ നിന്നും വിട്ടുപോരുക എന്നുള്ളതാണ് നമ്മുടെ സ്വാതന്ത്ര്യം. നമ്മുടെ സന്തോഷത്തിനുള്ള ഏക ഉപാധി എന്ന് പറയുന്നത് ഈ സ്വാതന്ത്ര്യമാണ് എന്നാണ് പറയുന്നത്. നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഒട്ടിപ്പിടിച്ചു നിൽക്കാതെ അതിൽ നിന്നും വിട്ടുപോരാൻ കഴിഞ്ഞാല്, ആ സ്വാതന്ത്ര്യത്തെ നമ്മൾ എടുക്കാൻ ഉപയോഗിച്ചു കഴിഞ്ഞാല് നമ്മളിലേക്ക് സന്തോഷം വന്നെത്തുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഒരു പ്രശ്നത്തെ എങ്ങനെയാണ് ഫ്രീഡം ആയിട്ട് നമുക്ക് കണക്കാക്കാനായിട്ട് പറ്റുക? നമ്മൾ എപ്പോഴും ഒരു പ്രശ്നം കിട്ടിക്കഴിഞ്ഞാൽ അതിനെ കുറിച്ച് സംസാരിച്ചു കൊണ്ടേയിരിക്കും. അപ്പൊ നമ്മൾ ആദ്യം ഒരു പ്രശ്നത്തിന്റെ കാരണം എന്താണെന്ന് നമ്മൾ കണ്ടെത്തുന്നു. കണ്ടെത്തിക്കഴിഞ്ഞാൽ നമ്മൾ അത് നിർത്തുന്നു. നിർത്തിക്കഴിഞ്ഞാൽ നമ്മൾ അതിനെ കൈമാറ്റം ചെയ്യുന്നു. നമ്മൾ അതിനെ വിട്ടുകൊടുത്തുകൊണ്ട് നമ്മുടെ സ്വഭാവങ്ങളിൽ മാറ്റം വരുത്തിക്കൊണ്ട് നമ്മൾ അതിൽ നിന്ന് മാറിപ്പോകുന്നു. ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തിക്കഴിഞ്ഞാല് നമുക്ക് വളരെ സന്തോഷവും സമാധാനവും ഉള്ള ഒരു ജീവിതത്തിലേക്ക്, ഒരു മനഃസ്ഥിതിയിലേക്ക് പോവാം എന്നാണ് ജയ് ഷെട്ടി പറയുന്നത്. പിന്നെ പറഞ്ഞിരിക്കുന്ന ഒരു തത്വം ജയ് ഷെട്ടി ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട്,
25/75. അപ്പൊ 3 ൽ 1 എന്ന് പറയൂലേ, 75ഉം 25ഉം. അപ്പൊ നമ്മുടെ ഒരു സമയം, നമ്മൾ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ എത്ര സമയം നിൽക്കുന്നു എന്നുള്ളതും നമ്മളിലേക്ക് നെഗറ്റീവ് ഊർജം വരാനുള്ള ഒരു കാരണമാണ്. അപ്പൊ നമ്മൾ ഒരു നമ്മുടെ സമയത്തിന്റെ 75% നമ്മളെ ഉത്തേജിപ്പിക്കുന്ന ആളുകളുമായിട്ടായിരിക്കണം നമ്മൾ സംസാരിക്കേണ്ടതും ഇടപെടേണ്ടതും. നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ലക്ഷ്യവുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ നമ്മുടെ മൂല്യങ്ങളുമായിട്ട് ഒത്തുപോകുന്ന ആളുകളുമായിട്ടുള്ളതായിരിക്കണം. നമ്മളിപ്പോ സത്യസന്ധത എന്നതാണ് നമ്മുടെ മൂല്യമെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ വളരുക എന്നതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വാല്യൂ കൊടുക്കുന്നതെങ്കിൽ, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് അതും അതിനെ കൂട്ടുന്ന രീതിയിലുള്ള സംസാരിക്കുന്ന ആളുകളായിട്ടാണ് നമ്മുടെ 1 മണിക്കൂറിലെ 75% നമ്മൾ ചെലവാക്കേണ്ടത്. നെഗറ്റീവ് ആയിട്ടുള്ള ആളുകളെയോ ആ സാഹചര്യങ്ങളെയോ ഒരിക്കലും നമുക്ക് നമ്മുടെ ലൈഫിൽ നിന്ന് മാറ്റി നിർത്താനായിട്ട് പറ്റില്ല. ബട്ട് അവരേനെ നമ്മൾ 25% ഹലോ, കേൾക്കണ്ടോ? എന്റെ വോയിസ് ഒന്ന് കട്ടായിപ്പോയി, കോൾ ഒന്ന്. കേൾക്കാം കേൾക്കാം. നിനക്ക് ആ പ്രൊസീഡ് ഓക്കെ പ്രൊസീഡ് കേൾക്കാം. യു മേ പ്രൊസീഡ് മാഡം. ഓക്കെ, ഇറ്റ്സ് ഓക്കേ അപ്പൊ മാഡം. ഈ നമ്മുടെ ലൈഫിൽ നമ്മുടെ ചുറ്റുമുള്ള ആളുകള്, അപ്പൊ ഓരോ കാര്യവും നമ്മുടെ മൂല്യവുമായിട്ട് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും. ഇപ്പൊ നമ്മൾ ഈ ക്ലാസ്സിൽ ഇരിക്കുന്നുണ്ട്, എന്തിനാണ് ഈ ക്ലാസ്സിൽ ഇരിക്കുന്നത്? നിങ്ങളുടെ മൂല്യം, നിങ്ങൾക്ക് വളരാനാണോ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ എന്ന വ്യക്തിയിൽ ഒരു മാറ്റം ഉണ്ടാവാനാണോ ആഗ്രഹിക്കുന്നത്, അങ്ങനെ നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ ഈ സമയത്ത്, ഈ സമയം ഇവിടെ നിങ്ങൾ ചെലവാക്കുന്നത്, നിങ്ങളുടെ മൂല്യവുമായിട്ട് ഇത് ഒത്തുപോകുന്നുണ്ടോ എന്ന് എപ്പോഴും നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ഒരു ദിവസത്തിൽ ഉണർന്നു എഴുന്നേറ്റ് കഴിഞ്ഞാല് ഓരോ നിമിഷവും നമ്മൾ ചെയ്യുന്ന നമ്മുടെ ചിന്തകളും നമ്മുടെ പ്രവൃത്തികളും നമ്മുടെ വാല്യൂസുമായിട്ട് ഒത്തുപോകുന്നുണ്ടോ? എന്തിനാണിത്? എന്തുകൊണ്ട് എന്നൊരു ചോദ്യം നമ്മൾ സ്വയം ചോദിച്ചുകൊണ്ടേയിരിക്കണം. ആ സാഹചര്യത്തിലേക്ക് നമുക്ക് മാറാനായിട്ടും പറ്റണം. പിന്നെ 3-ാമത്തെ ചാപ്റ്ററില് പറയുന്നത് ഭയം എന്ന് പറയുന്ന ഒരു കാര്യത്തെ കുറിച്ചാണ്. നമ്മുടെ വളർച്ചയെ ഏറ്റവും കൂടുതൽ തടയുന്ന ഒരു സംഭവമാണ് ഭയം എന്നുള്ളത്. പക്ഷേ ഈ ചാപ്റ്റർ തുടങ്ങുന്നത് ബുദ്ധന്റെ ഒരു വാക്കിലൂടെയാണ്. ഭയം മരണത്തെ തടയില്ല, ജീവിതത്തെയാണ് തടയുന്നത്. ഒരുപാട് കാര്യങ്ങൾ ആ ഒരൊറ്റ വാക്കിൽ തന്നെയുണ്ട്. നമ്മളെ ജീവിക്കാനുള്ള, സന്തോഷത്തോടെ മുന്നോട്ട് പോവാനുള്ള നമ്മുടെ ഓരോ സമയത്തെയും നമ്മളിലുള്ള ഭയം എന്ന വികാരം തടയുന്നു. ഭയം എന്ന് പറയുമ്പോൾ പല രീതിയിലാണ്. അത് തുടങ്ങുന്നത് തന്നെ മഹാഭാരത യുദ്ധത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. എന്തുകൊണ്ടായിരിക്കും ഭയം എന്ന് പറയുമ്പോൾ നമ്മുടെ മഹാഭാരത യുദ്ധത്തിലേക്ക് ജയ് ഷെട്ടി പോയിട്ടുണ്ടായിരിക്ക? ഹലോ, എന്തുകൊണ്ടായിരിക്കും ഭയവും മഹാഭാരത യുദ്ധവുമായിട്ട് എന്താ ബന്ധം? കൃഷ്ണൻ ആ സമയത്ത് ഭയപ്പെട്ട് നിൽക്കുമ്പോ, അർജുനൻ ഭയപ്പെട്ട് നിൽക്കുമ്പോ കൃഷ്ണനാണ് അതിനെ യെസ്, നയിച്ചത്. അർജുനന്റെ ആ ഭഗവത്ഗീത അല്ലെ, അർജുനന്റെ ഭയമാണ്. എന്തിനെ കുറിച്ചുള്ള ഭയമാണ്? തന്റെ താൻ ബഹുമാനിക്കുന്ന ആളുകളോട് എങ്ങനെ യുദ്ധം ചെയ്യും, അതൊരു വിജയമാണോ എന്ന ചിന്തയിൽ നിന്നുണ്ടായ ഭയം ഇത്രയും ശക്തനായിട്ടുള്ള അർജുനനെ തളർത്തി തോർത്തട്ടിലേക്ക് തളർന്നു വീഴുന്ന രീതിയിലേക്ക് മാറ്റി എന്നുള്ളതാണ്. അതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ജയ്ഷെട്ടി ഭയത്തെ കുറിച്ച് പറയുന്നത്. അപ്പൊ നമ്മളിലൊക്കെയുള്ള, നമ്മൾ എന്ത് കാര്യവും ചെയ്യാനായിട്ട് പിന്നോട്ട് പോകുന്നത് എന്തുകൊണ്ടാണ്? നമ്മളതിനെ പിന്നിലേക്ക് വലിക്കുന്ന ഭയങ്ങളുണ്ടോ? നിങ്ങൾ എപ്പോഴെങ്കിലും അതിനെ കണ്ടെത്തിയിട്ടുണ്ടോ? എന്തൊക്കെ ഭയങ്ങളാണ് ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മളെ തടയുന്നത്? പ്രധാന ഭയം എന്ന് പറഞ്ഞാൽ തോറ്റു പോകുമോ എന്ന ഭയം, തോറ്റു ഫിയർ പോകുമോ ഓഫ് എന്നുള്ള ഫെയിലിയർ, ഭയം. ഫിയർ ഓഫ് ഫെയിലിയർ. ആ കറക്റ്റ്. പിന്നെ പിന്നെ മറ്റുള്ളവർ കളിയാക്കുമോ, എന്ത് വിചാരിക്കും എന്ന ഒരു ഭയം. അതെ, അപമാനങ്ങളോടുള്ള ഭയം, നമ്മൾ അവിടെ അപമാനിക്കപ്പെടുമോ എന്നൊരു ഭയം വലിയൊരു ഭയമാണ് അല്ലെ. അതേപോലെ തോറ്റു പോകുമോ എന്നുള്ള ഒരു ഭയവുമാണ് നമ്മളെന്നെ എല്ലാ തരം വിജയത്തിൽ നിന്നും പിന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ ഒരു ഭയം വരുമ്പോൾ അതിനോടൊപ്പമുള്ള നെഗറ്റീവ് മനോഭാവമാണ് പിന്നീട് നമുക്ക് മുന്നോട്ട് പോവാനായിട്ട് പറ്റാത്തത്. എല്ലാ വ്യക്തികളിലും ഈ ഒരു ഭയമുണ്ട്. ഈ ഭയം നമ്മളെന്നെ പിന്നോട്ട് വലിക്കുന്നതിനോടൊപ്പം തന്നെ ഈ ഭയം തന്നെ നമ്മളെ മുന്നോട്ടും കൊണ്ടുപോകുന്നുണ്ട്. ശരിയാണോ? ഭയം തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നതും പിന്നോട്ട് വലിക്കുന്നതും. യെസ്. ശരിയാണ്.
ശരിയാണ് അല്ലേ? അപ്പൊ നമുക്കതൊരു ചെല്ലെ, എനർജി നൽകുന്നുണ്ട്, ഒരു ഈ പേടി തന്നെ ഒരു എനർജി നൽകും അതെ, ഇപ്പൊ ചിന്തിക്കാൻ നമ്മൾ, വേണ്ടി. അതെ, നമുക്കിപ്പോ ഒരു ഭയം എന്ന് പറയുന്ന ഒരു എക്സാം ഫിയർ ഉണ്ട് അല്ലെ, തോറ്റു പോകുമോ എന്നൊരു പേടി കൂടുതൽ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് നമ്മളെന്നെ സന്നദ്ധയാക്കും അല്ലെ. അതുപോലെ ഒരു ക്ലാസ് എടുക്കുമ്പോൾ നന്നായി പ്രസന്റ് ചെയ്യാൻ പറ്റില്ല എന്നൊരു പേടി നമ്മൾ ഒന്നും കൂടി നന്നായിട്ട് അതിനുവേണ്ടി തയ്യാറാക്കും. അതേപോലെ തന്നെ നമ്മളെ ബാക്കിലേക്കും വലിക്കും, അപമാന ഭീതിയും തോൽവിയോടുള്ള ഭയവും ഒക്കെ നമ്മളെ ബാക്കിലേക്ക് വലിക്കും. അപ്പൊ ഈ ഭയത്തെ എങ്ങനെയാണ് നമുക്ക് ഓവർകം ചെയ്യുക? അതിനെ നമ്മളിൽ നിർത്തിക്കൊണ്ട് തന്നെ അതിനെ ജയിക്കാനുള്ള കാര്യങ്ങളെ കുറിച്ചാണ് മൂന്നാമത്തെ ചാപ്റ്ററിൽ പറയുന്നത്. നമ്മളെ കൊണ്ടുപോവാനായിട്ട് ഈ ഭയത്തെ അനുവദിക്കുക എന്നതാണ്. ഭയം നമ്മുടെ യഥാർത്ഥമായ പ്രശ്നമല്ല. യഥാർത്ഥമായ പ്രശ്നം തെറ്റായ കാര്യങ്ങളാണ് നമ്മുടെ ഭയമായി മാറുന്നത് എന്നാണ്. ഈ അപമാന ഭീതി, ഈ അപമാനം സ്വീകരിക്കേണ്ട ഒരു സാഹചര്യത്തിലൂടെ പോകുന്നില്ല, നമ്മൾ അതിനേക്കാളും കഴിവുള്ളവരാണ്. അപ്പൊ യഥാർത്ഥമായ ഭയമല്ല നമ്മളെ തോൽപ്പിക്കുന്നത്, യഥാർത്ഥ ഭയത്തെക്കുറിച്ചുള്ള തെറ്റായ കാര്യങ്ങളാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. ഈ ഭയം നമ്മുടെ പല അവസരങ്ങളെയും ഇല്ലാതാക്കുന്നു എന്ന കാര്യത്തിലാണ് ശരിക്കും നമുക്കുള്ള ഒരു ഭയം വേണ്ടത്. അപ്പൊ രണ്ട് രീതിയിലും ഇതിനെ ഉപയോഗിക്കാനാണ് പറയുന്നത്. ഈ ഭയത്തെ തിരിച്ചറിയാൻ പഠിച്ചു കഴിഞ്ഞാല് ഭയത്തെ നമ്മുടെ വിജയത്തിനുള്ള ഒരു ഉപകരണമായിട്ട് ഉപയോഗിക്കാൻ കഴിയുമെന്ന് പറയുന്നു. അപ്പൊ ഈ ഭയത്തെ നമുക്ക് അതിനുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ മാറ്റുക, അതിനെ നമ്മൾ പോസിറ്റീവായിട്ട് മാറ്റുക, ഭയത്തെ നമ്മൾ സ്വീകരിക്കുക. അതിനുള്ള ഒരു ആക്ടിവിറ്റി കൂടി ജയശെട്ടി പറയുന്നുണ്ട്, ഒരു ബ്രീത്തിങ് എക്സസൈസ് ആണ്. അത് ഇപ്പൊ ഒരു പെയിൻ ആണെന്ന് വിചാരിക്കുക. അപ്പൊ ആ ഒരു പെയിനെ നമ്മൾ ബ്രീത്ത് ഡീപ്പ്ലി, വളരെ ആഴത്തിലുള്ള ഒരു ശ്വാസം എടുക്കുക. ആ ശ്വാസം എടുത്തു കഴിഞ്ഞിട്ട് ഈ ഭയത്തിനോട് നമ്മൾ പറയുക, ഞാൻ നിങ്ങളെ കാണുന്നു. വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, വീണ്ടും ആ ഭയത്തിനോട് പറയുക, ഞാൻ നിങ്ങളെ കാണുന്നു, എൻ്റെ വേദനയെ ഞാൻ കാണുന്നു. പിന്നെ ശ്വാസം വിട്ടുകൊണ്ട് പറയുക, ഞാൻ നിന്നെ കാണുന്നു, ഞാൻ നിന്നോടൊപ്പമുണ്ട്, നിന്റെ കൂടെയുണ്ട് എന്ന് ഈ ഭയത്തിനോട് പറയുക. അപ്പോ അവിടെ നമ്മളിൽ ഉണ്ടാകുന്ന ഈ ഒരു വേദന, ഏതൊന്നിനെയും അതിന്റെ ശ്രദ്ധയാണ് വേണ്ടത് അല്ലെ. അപ്പൊ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഭയം കൊണ്ടുണ്ടാകുന്ന ഈ വികാരത്തിന് വേണ്ട ശ്രദ്ധ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നീട് അത് അവിടെ നിശ്ചലമാകുന്നു. എന്തൊരു കാര്യവും നമ്മളിൽ ഉണ്ടാകുന്നത് അതിനെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ടാണ് എന്നാണ് ജയശെട്ടി പറയുന്നത്. അപ്പൊ ഇങ്ങനെ നമ്മളിലുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചായാലും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചായാലും ഓരോ കാര്യത്തെക്കുറിച്ചും, ധ്യാനത്തെക്കുറിച്ചും, ബ്രീത്തിങ് എക്സസൈസുകളും ജയശെട്ടി ഓരോ ചാപ്റ്ററിലും പറഞ്ഞു പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഏതൊരു ഭയത്തെ, ഇപ്പൊ നമുക്ക് ഒരു കുറച്ച് ആളുകളുടെ മുന്നിൽ സംസാരിക്കാനുള്ള ഭയമാണെങ്കിലും ഏതൊരു ഭയത്തെയും നമുക്ക് മാർക്ക് ഇട്ടുകൊണ്ട് കൺട്രോൾ ചെയ്യാം എന്നാണ് പറയുന്നത്. 1 to 10 വരെയുള്ള ഒരു ബാർ ഉണ്ടാക്കുക, അതില് ഈ ഭയത്തിന് എത്ര മാർക്കാണ് കൊടുക്കുക. അപ്പൊ നമ്മളിലുള്ള ഒരു ഭയം അപമാന ഭീതിയാണെങ്കിൽ അതിന്റെ ഏറ്റവും വേഴ്സ് ആയിട്ടുള്ള ഒരു കാര്യത്തെ കാണുക, അതാണ് 10. ഇപ്പൊ നിങ്ങളിൽ നിൽക്കുന്ന ഭയം അത് എത്രയിലുണ്ട്? 5ലാണോ 4ലാണോ 6ലാണോ എന്നുള്ളത് നമ്മൾ അടയാളപ്പെടുത്തി വെക്കുക. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഭയത്തെ പതുക്കെ കീഴ്പ്പെടുത്താൻ പറ്റും എന്ന ഒരു ആക്ടിവിറ്റി കൂടിയിട്ട് ജയശെട്ടി ഇതില് പറയുന്നുണ്ട്. അടുത്തതായിട്ട് ലക്ഷ്യത്തെ കുറിച്ചാണ് ജയശെട്ടി പറയുന്നത്. ഈ ലക്ഷ്യം എന്നുള്ളത് മനസ്സും നമ്മളുടെ തീരുമാനവും ഹൃദയവും ഒരു പൊരുത്തമുണ്ടെങ്കിൽ അസാധ്യമായിട്ട് യാതൊന്നുമില്ല എന്ന ഋഗ്വേദത്തിലെ ഒരു വാക്കോട് കൂടിയിട്ടാണ് നാലാമത്തെ ചാപ്റ്ററായ ലക്ഷ്യം ആരംഭിക്കുന്നത്. എന്തൊരു ലക്ഷ്യത്തിനും 4 തരം പ്രേരണകൾ ഉണ്ട് എന്നാണ് ജയശെട്ടി പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ഭയം തന്നെയാണ്, അതിനോടുള്ള ഭയം. പിന്നീട് അതിനോടുള്ള ആഗ്രഹമാണ്. പിന്നീട് നമ്മുടെ ഡ്യൂട്ടിയാണ്. പിന്നീട് സ്നേഹമാണ്. ഈ 4 ചോദനകളാണ് നമ്മുടെ ഏതൊരു ലക്ഷ്യത്തിലും, യെസ്, ഏതൊരു ലക്ഷ്യത്തിലേക്കും നമ്മളെ കൊണ്ടുപോകുന്നത്. ഏതൊരു ലക്ഷ്യമായിക്കോട്ടെ, അതിന് ഈ 4 തരം ചോദനകള് നമ്മുടെ ഉള്ളില് ഉണ്ടായിരിക്കും. നമ്മൾ ഏത് കാര്യം ചെയ്യായാലും അപ്പൊ ഈ 4 വേരുകളിലൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പൊ ഇതിനൊരു, നമുക്കിത് കൃത്യമായിട്ടുള്ള ഒരു ആഗ്രഹമാണോ? നമ്മളിൽ ഉണ്ടാകുന്ന പല ആഗ്രഹങ്ങളും നമുക്ക് വേണ്ടതല്ല എന്നാണ് ജയശെട്ടി പറയുന്നത്. അതുകൊണ്ടാണ് വിജയത്തിലേക്ക് നമുക്ക് എത്താനായിട്ട് പറ്റാത്തത്. ഒരു സന്യാസിയുടെ മനസ്സ്, നമ്മൾ പറഞ്ഞു കുരങ്ങന്റെ മനസ്സ് പോലെ നമ്മൾ ചാഞ്ചാടാണെന്ന് അല്ലെ, സന്യാസിയുടെ മനസ്സ് ഏകാഗ്രമാണ്. അപ്പൊ അവർക്ക് വേണ്ട കാര്യങ്ങൾ മാത്രമാണ് അവര് എടുക്കുന്നത്, ബാക്കി എല്ലാ കാര്യത്തെയും വരെ അവര് എന്ത് ചെയ്യാണ്, അവരിൽ നിന്ന്
അകറ്റി കളയുന്നു. അപ്പൊ നമുക്ക് വേണ്ട ഒരു ആഗ്രഹത്തെ അല്ലെങ്കിൽ ആവശ്യത്തെ എടുത്തു കഴിഞ്ഞാല് ഇവിടെ എന്തുകൊണ്ട് എന്ന് പറയുന്ന ഒരു കോണിയാണ് പറയുന്നത്. നമ്മളുടെ ആഗ്രഹങ്ങളുടെ വേരുകളെ കണ്ടെത്തി അവിടെയാണ് പുഷ്ടിപ്പെടുത്തിക്കൊണ്ടാണ് അതിനെ നിലനിർത്തുന്നത് ഒരു സന്യാസി. അപ്പൊ നമ്മുടെ ഒരു ആഗ്രഹത്തെ എടുത്ത് ഒരു 100 പ്രാവശ്യം എന്തുകൊണ്ട് ഇതെന്തുകൊണ്ട് ഓരോ പ്രാവശ്യവും എനിക്കിപ്പോ ഒരു ആഗ്രഹമുണ്ട്, ആ ആഗ്രഹത്തിനോട് ഞാൻ ചോദിക്കുകയാണ് എന്തുകൊണ്ട്, അപ്പൊ എനിക്കൊരു ഉത്തരം കിട്ടും. ആ ഉത്തരത്തിനോട് പിന്നെയും ചോദിച്ചു എന്തുകൊണ്ട്, പിന്നെയും ചോദിച്ചു എന്തുകൊണ്ട്, അങ്ങനെ ആഴത്തിൽ ഒരു കുഴി കുഴിച്ചിട്ട് അതിന്റെ വേരുകളിലേക്ക് വരെ പോയി കണ്ടെത്തിയിട്ട് വേണം അത് നമുക്ക് ആവശ്യമുള്ള ആഗ്രഹമാണോ അത് നമ്മുടെ തന്നെ ആഗ്രഹമാണോ എന്ന് നമുക്ക് കണ്ടെത്താനായിട്ട്. അത് കണ്ടെത്തി കഴിഞ്ഞാല് ആ ലക്ഷ്യങ്ങളിലെ നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കണം. അത് കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് അതിന് വേണ്ടിയിട്ട് ജോലി ചെയ്യാനായിട്ട് നമുക്ക് പറ്റണം. ജയശെട്ടി പറയുന്നുണ്ട് നമ്മുടെ ആഗ്രഹങ്ങൾ എന്താണോ അതെല്ലാം നമുക്ക് ആയിത്തീരാനായിട്ട് പറ്റില്ല, പക്ഷെ നമ്മൾ എന്താണോ അത് നമുക്ക് ആയിത്തീരാനായിട്ട് പറ്റും എന്നതാണ് ജയശെട്ടി പറയുന്നത്. നമ്മൾ സാധാരണ കേൾക്കുന്ന ഒരു വാക്കിൽ നിന്നും വ്യത്യസ്തമാണ്, നമ്മൾ എപ്പോഴും പറയുന്ന ലോ ഓഫ് അട്രാക്ഷൻ ഒക്കെ പറയുന്നതാണ് നമ്മൾ എന്താവണമെന്ന് ആഗ്രഹിക്കുന്നവോ അത് എത്ര ശക്തമായി ആഗ്രഹിച്ചാൽ അത് നമ്മളായി തീരുമെന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷെ ജയശെട്ടി അതിൽ ചെറിയൊരു മാറ്റം വരുത്തി നമ്മളുടെ ആഗ്രഹമല്ല നമ്മള്, നമ്മൾ എന്താണോ അത് നമ്മൾ എന്തായാലും ആയിത്തീരും. അപ്പോ നമ്മള് ജോലി ചെയ്യേണ്ടത് നമ്മളെ കണ്ടെത്താനും അതിനുവേണ്ടി പരിശ്രമിക്കുവാനുമാണ്. പിന്നീട് വേണ്ടത് നമുക്ക് ഒരു റോൾ മോഡലിനെ സെറ്റ് ചെയ്യുകയാണ്. നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ചിട്ട് പറഞ്ഞു നമ്മൾ 75% നമ്മുടെ സമയം കൊടുക്കേണ്ടത് നമുക്ക് വേണ്ട ആളുകളുമായിട്ട് നമ്മുടെ ആഗ്രഹവുമായിട്ട് ഒത്തുപോകുന്ന ആളുകളുമായിട്ടാണ് എന്ന് പറഞ്ഞു. നമ്മുടെ വളർച്ചയ്ക്ക് ഉതകുന്ന ആളുകളുമായിട്ടായിരിക്കണം എന്ന് പറഞ്ഞു. നമ്മുടെ ഓരോ ചിന്തകളിലും നമ്മുടെ ആഗ്രഹങ്ങൾ ഉണ്ടാവണം എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പൊ അതിനു പറ്റിയ റോൾ മോഡൽസിനെ നമ്മൾ കണ്ടെത്തണം. നമുക്ക് സാമ്പത്തികമായിട്ട് ബിസിനസ്സിൽ ഒരു വളർച്ചയാണ് ഉണ്ടാവേണ്ടതെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി അയാൾ എങ്ങനെയാണ് വളർന്നത് എന്ന് പഠിക്കേണ്ടതുണ്ട്. വളരെ വ്യക്തമായ ഹോംവർക്കോട് കൂടിയിട്ട് അയാളെ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് ജയശെട്ടി പറയുന്നത്. അപ്പൊ അയാളെ കണ്ട അപ്പൊ അയാളുടെ ഇടത്തിൽ പോയി അയാളെ കണ്ടെത്തുക എന്നാണ് പറയുന്നത്. അങ്ങനെയാവുമ്പോ അയാളുടെ വിജയ കാര്യങ്ങളൊന്നും അവിടെ പറയില്ല, പക്ഷേ അയാളെ കണ്ട് നമ്മൾ മനസ്സിലാക്കി ഇത്രയും ഉയർച്ചയിലാണ് അയാൾ നിൽക്കുന്നത് എന്ന് അറിയേണ്ട ഒരു ആവശ്യത്തെ കുറിച്ച് കൂടി ജയശെട്ടി പറയുന്നുണ്ട്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാല് പിന്നെ നമ്മളെ വളരാൻ അനുവദിക്കുക എന്നൊരു കാര്യത്തെ കുറിച്ചാണ് ജയശെട്ടി പറയുന്നത്. സാധാരണയായിട്ട് നമുക്ക് ആഗ്രഹങ്ങളുണ്ട്, എല്ലാ കാര്യങ്ങളുണ്ട്, പലപ്പോഴും പല കാര്യങ്ങളും നമ്മളിലേക്ക് എത്താത്തത് നമ്മൾ നമ്മെ വളരാൻ അനുവദിക്കാതെയാണ്. നിങ്ങൾ ഇതിനോട് അംഗീകരിക്കുന്നുണ്ടോ? നമ്മൾ വളരാൻ സമ്മതിക്കാത്തത് കൊണ്ടാണ് നമ്മൾ വളരാത്തത് എന്നുള്ളത്. യെസ്. യെസ്, അപ്പൊ നമ്മളെന്നെ വളരാനായിട്ട് അനുവദിക്കുക, ലക്ഷ്യബോധത്തോടെ ജീവിക്കുക. അങ്ങനെയാണെങ്കിൽ ബാഹ്യമായ ഉദ്ദേശങ്ങളിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് പോകും, പിറകോട്ട് നടക്കണം. ഇപ്പൊ നമ്മൾ പല കാര്യങ്ങളിലാണ് നിൽക്കുന്നത്, പക്ഷെ വ്യക്തമായ ഒരു ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റിയാൽ മാത്രമാണ് നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ബാഹ്യമായിട്ടുള്ള ബാക്കി എല്ലാ കാര്യങ്ങളിൽ നിന്ന് നമ്മൾ പുറകിലേക്ക് നടക്കും. എന്നിട്ട് നമ്മുടെ അകത്തേക്ക് നോക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് നമ്മുടെ ലക്ഷ്യം മാത്രമാണ്. ആ ലക്ഷ്യത്തെ സഹായിക്കാനുള്ള ഏക വഴി ശ്വസനമാണ് എന്നാണ് ജയശെട്ടി പറഞ്ഞത്. ധ്യാനത്തെ പരിശീലിക്കുക. ധ്യാനത്തിലൂടെ മാത്രമാണ് മറ്റൊരാൾക്കും കാണാൻ കഴിയാത്ത വഴികൾ നമ്മൾ കണ്ടെത്തുന്നത്. ആ വഴികളെ കണ്ടെത്തി കഴിഞ്ഞാൽ മറ്റാർക്കും നേടാനാവാത്ത വിജയം നമുക്ക് നേടാനാവും എന്ന് പറഞ്ഞിട്ടാണ് ജയശെട്ടി ആ ഫസ്റ്റ് പാർട്ട് 1 അവസാനിപ്പിക്കുന്നത്. ഇതുപോലെ തന്നെ പാർട്ട് 2-ലും നമ്മളുടെ ഉദ്ദേശത്തെ കുറിച്ചും നമ്മുടെ ദിനചര്യകൾ എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ചും നമ്മുടെ മനസ്സിനെ കുറിച്ച് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. നമ്മുടെ ഈഗോ എങ്ങനെയാണ് നമ്മളെ ലീഡ് ചെയ്യുന്നത്, അതിനെങ്ങനെയാണ് നമുക്ക് കൺട്രോൾ ചെയ്യേണ്ടത്, ഈഗോ ഇല്ലാത്ത ഒരു സ്റ്റേറ്റിലേക്ക് നമുക്ക് നമ്മുടെ മൈൻഡിനെ എങ്ങനെ മാറ്റാൻ പറ്റും എന്നതിനെ കുറിച്ചും ജയശെട്ടി പറയുന്നുണ്ട്. അതിനോട് എല്ലാ ചാപ്റ്ററിലും അതിന് പറ്റിയിട്ടുള്ള ശ്വസന ക്രിയകളും നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുന്ന ഫോക്കസ് ചെയ്യുന്ന ശ്വസന ക്രിയകള്, മെഡിറ്റേഷൻ, അങ്ങനെയുള്ള ഹോംവർക്കുകൾ ഇഷ്ടം പോലെ ബുക്കില് നിറയാണ്. ഏതൊരു വ്യക്തിക്കും സ്വയം നല്ല ഒരു മാനസികാവസ്ഥയിലേക്ക് മാറാനായിട്ട് ഈ ഒരു ബുക്ക് മാത്രം മതി, ആരുടെയും ഹെൽപ്പ് ആവശ്യമില്ല. പക്ഷെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാല് ഒരു പ്രാവശ്യം വായിച്ചാലോ അല്ലെങ്കിൽ 2 പ്രാവശ്യം വായിച്ചാലോ
ഇതിൽ ഉൾക്കൊണ്ടിരിക്കുന്ന സത്യങ്ങളെ നമ്മളിലേക്ക് എടുക്കാൻ പറ്റില്ല. ഓരോ ചാപ്റ്ററിനെയും വളരെ സമയമെടുത്ത് പച്ചവെള്ളം 24 പ്രാവശ്യം ചവച്ച് കുടിക്കണം എന്ന് പറയുന്നത് പോലെ ചവച്ച് ചവച്ച് നമ്മൾ എടുത്താൽ മാത്രമാണ് ഇതിൽ പറഞ്ഞിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മളിലേക്ക് വരിക. ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ച് നമ്മൾ കേട്ടറിഞ്ഞതിനേക്കാളും ഒരുപാട് കാര്യങ്ങൾ ഓരോ ലെറ്ററുകളായിട്ടുള്ള ആക്ടിവിറ്റീസുകളായിട്ട് ഇതിൽ തന്നിട്ടുണ്ട്. റിലേഷൻഷിപ്പ് െ കുറിച്ച് ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു രീതിയിലേക്ക് മാറിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരെയും ഒരുപോലെ കാണാനും എല്ലാവർക്കും നമ്മുടെ ഹൃദയത്തിലേക്ക് സ്ഥാനം കൊടുക്കാനും പറ്റും. അതിനോടൊപ്പം ഇത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, നമ്മുടെ ഓരോ വിജയവും ഓരോ സർവീസ് ആണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ വിജയത്തിന്റെ അളവ് നമുക്ക് തിട്ടപ്പെടുത്താൻ സാധിക്കില്ല എന്ന വാക്കോട് കൂടിയിട്ട്, ആ ചാപ്റ്ററോട് കൂടിയിട്ടാണ് ജയശെട്ടി തന്റെ ബുക്ക് അവസാനിപ്പിച്ചിരിക്കുന്നത്. എല്ലാം കൂടി പറയാനായിട്ട് നമുക്ക് പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഈ ബുക്കിനോട് പരമാവധി ഞാൻ വായിച്ചറിഞ്ഞതിൽ നിന്ന് നീതി പുലർത്താനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട് സമയത്തിന്റെ പരിമിതിയിൽ നിന്നുകൊണ്ട്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഓൾ. താങ്ക് യു ശ്രീമതി സ്മിത ബാനു. പുസ്തകത്തെ കുറിച്ച് നഖശിഖാന്തം അല്ലെ, അല്ലെങ്കിൽ പറഞ്ഞാൽ യു ഡിഡ് ഇറ്റ് വിത്ത് എ സർജൻസ് പ്രസിഷൻ, അതിനെ ബൈസെക്ട് ചെയ്യും ഒക്കെ ചെയ്ത് അതിൽ പ്രതിപാദിച്ചിട്ടുള്ള എല്ലാ വസ്തുതകളും നിങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ ഐഡന്റിറ്റിയെ കുറിച്ചും അതിലെ നെഗറ്റിവിറ്റിയെ കുറിച്ചും പേടി ഭയം ഇന്റൻഷൻ അങ്ങനെ ഒരുവിധ പർപ്പസ് ഓഫ് ലൈഫ് ഗ്രാറ്റിറ്റ്യൂഡ്, നമ്മൾ ഒരു മനുഷ്യനിൽ കാണേണ്ടിയിരിക്കുന്ന എല്ലാ നന്മകളും എല്ലാ സർവ ഗുണസമ്പന്നനാവാൻ ആർക്കും സാധിക്കുകയില്ല എന്ന് വരികിൽ തന്നെയും അതെല്ലാം മാഡം അത് വളരെ വ്യക്തമായിട്ട് നമ്മളിലേക്ക് അറിയിക്കാൻ സാധിച്ചു എന്ന്. ഒരുപക്ഷെ ഈ ഇങ്ങനെയുള്ള ഫാങ്ഷുയുടെ അത് ചെയ്തുകൊണ്ടായിരിക്കും ഊർജ സ്രോതസ്സുകളെല്ലാം മനുഷ്യനിലേക്ക് ആവഹിക്കുവാനുള്ള ഒരു 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 വലിയൊരു കഠിന പ്രയത്നത്തിലാണ് കഴിഞ്ഞ ഒരു ദശകമായിട്ട് ശ്രീമതി സ്മിത ബാനു പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കി നമുക്കറിയാം. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ഈ പുസ്തകത്തിലേക്ക് വളരെ വളരെയധികം ആഴ്ന്നിറങ്ങിച്ചെന്ന് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ സാധിച്ചുള്ളൂ. പക്ഷെ ചെറിയ ജസ്റ്റ് ഒരു ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് യു ഹാവ് ഷോൺ, ഒരുപാട് പറഞ്ഞു തീരില്ല എന്ന് മാഡം പറഞ്ഞല്ലോ, അതിന് ഒരു ചെറിയൊരു കണിക മാത്രമേ പറയാൻ സാധിച്ചുള്ളൂ. പക്ഷെ ഈ പുസ്തകം ഇങ്ങനെയല്ല, അതിനെ കുറിച്ച് ഈ പുസ്തകം എന്റെ മുമ്പിൽ ഉണ്ട് ഇവിടെ, ഞാനത് വായിച്ചിട്ടുണ്ട്. പക്ഷെ എന്നുവരികിലും പെട്ടെന്ന് അങ്ങോട്ട് വായിച്ച് ഒരിക്കൽ കൂടെ ഒന്ന് വായിച്ച് പല ചാപ്റ്ററുകൾ ഒന്നും കൂടെ ഒന്ന് വായിച്ചു നോക്കിയിട്ട് നമുക്ക് അപഗ്രഥിക്കാനായിട്ട് സാധിക്കും. സോ